ഇതാണ് മൊഡ്യൂൾ 4-ന്റെ മൊഡ്യൂൾ 4 നമ്മുടെ ഇലക്ട്രിക് ഡ്രൈവ്സിലെ മൊഡ്യൂൾ 4 ആണ് ഫസ്റ്റ് ആ മൊഡ്യൂൾ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് അതിൽ കുറച്ച് ബേസിക് ഇക്വേഷൻ ഉണ്ട് ഈ ബേസിക് ഇക്വേഷൻ എല്ലാം അറിയാവുന്ന ഇക്വേഷൻസ് തന്നെയാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ ബേസിക് ഇക്വേഷൻസ് പറയാണ് സ്ലിപ്പ് ഈസ് ഈക്വൽ ടു ns മൈനസ് n ഡിവൈഡഡ് ബൈ ns അതുപോലെ തന്നെ ഒമേഗയും എന്നും തമ്മിലുള്ള റിലേഷൻ അറിയാം ദാറ്റ് ഈസ് ഒമേഗ ഈസ് ഈക്വൽ ടു 2πn/60 അപ്പോൾ അതുപോലെ തന്നെ ഈ ഒമേഗയിന് പകരം നമ്മൾ ഒമേഗ s എഴുതുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2πns/60 അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്ലിപ്പിൻ്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ഒമേഗ എഴുതാം നമുക്ക് എങ്ങനെ എഴുതാം ഒമേഗ എസ് മൈനസ് ഒമേഗ ബൈ ഒമേഗ എസ് ns എന്ന് പറഞ്ഞാൽ സ്പീഡാണ് സ്പീഡ് ഇൻ ആർ പി ആണ് ഈ ഒമേഗ എസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻ ആർ പി എസിനെയാണ് നമ്മൾ ഒമേഗ എസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ആർ പി എമ്മിനെ ആർ പി എസ് ആക്കാൻ വേണ്ടിയിട്ടാണ് 2π/60 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അത് ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഓൾറെഡി അറിയാവുന്നൊരു കാര്യമാണ് പിന്നെ അടുത്തെന്ന് പറയുന്നത് സിങ്ക്രോണസ് സ്പീഡിൻ്റെ ഒരു ഇക്വേഷനാണ് ദാറ്റ് ഈസ് ns ഇസ് ഈക്വൽ ടു 120 f/p ഈ ns ഇസ് ഈക്വൽ ടു 120 f/p നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒമേഗ എസിൻ്റെ ടേംസിൽ എഴുതാൻ പോകണം ഒമേഗ എസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2πns/60 ഒമേഗ എസ് എന്ന് പറയുന്നത് അതുകൊണ്ട് 2π/60 ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ എനിക്ക് കിട്ടി 2f/p അപ്പോൾ ഈ ഒരു മോഡ്യൂളിലെ ഇത്രയുമാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻസ് ഇനി നമ്മുടെ അപ്രോക്സിമേറ്റ് ഇക്വലൻസ് സർക്യൂട്ട് ഇതാണ് നമ്മുടെ അപ്രോക്സിമേറ്റ് ഇക്വലൻസ് സർക്യൂട്ട് ഈ അപ്രോക്സിമേറ്റ് ഇക്വലൻസ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ അപ്രോക്സിമേറ്റ് ഇക്വലൻസ് സർക്യൂട്ടാണ് അതായത് ഒരു വലിയൊരു ഇക്വലൻസ് സർക്യൂട്ട് നമുക്കറിയാമായിരുന്നു ആ സർക്യൂട്ടിനെ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലാക്കിയതാണ് അപ്രോക്സിമേറ്റ് ഇക്വലൻസ് സർക്യൂട്ട് അപ്പോൾ അതിൽ ജസ്റ്റ് അപ്രോക്സിമേറ്റ് ഇക്വലൻസ് സർക്യൂട്ടിലെ ടേംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റിയാക്റ്റൻസ് മാഗ്നറ്റൈസിംഗ് റിയാക്റ്റൻസ് എഴുതിയിട്ടുണ്ട് സ്റ്റേറ്റസ് സൈഡാണ് നോക്കി രണ്ട് സ്റ്റേറ്റസ് സൈഡും റോട്ടസ് സൈഡും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് സ്റ്റേറ്റസ് സൈഡ് റോട്ടസ് സൈഡ് ഇനി സ്റ്റേറ്റസ് സൈഡിലെ റെസിസ്റ്റൻസിനെ ഞാൻ RS എന്നും റിയാക്റ്റൻസിനെ XS എന്നും ഇട്ടേക്കുന്നു അതുപോലെ തന്നെ റോട്ടേഴ്സ് സൈഡിലുള്ള റിയാക്റ്റൻസ് എന്ന് പറയുന്നത് XR- അതുപോലെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ RR-S ശരിക്കും RR-S അല്ല ശരിക്കും അവിടെ വരുന്ന ഇത് അതിൻ്റെ കൂടെ വേറൊരു റെസിസ്റ്റൻസും കൂടെ വരുന്നുണ്ട് പക്ഷെ നമ്മൾ അതെല്ലാം നെഗ്ലക്റ്റ് ചെയ്തിട്ട് സ്ലിപ്പിൻ്റെ ക്വാണ്ടിറ്റി മാത്രമേ എഴുതുന്നുള്ളൂ കാരണം നമുക്ക് ഡെറിവേഷന് ചേഞ്ചിങ് ക്വാണ്ടിറ്റി മാത്രം ആവശ്യം മതി അപ്പോൾ കോൺസ്റ്റൻറ്റ് റെസിസ്റ്റൻസിനെ മാറ്റി ഞാൻ ചേഞ്ചിങ് റെസിസ്റ്റൻസ് മാത്രമേ അവിടെ ഇട്ടിട്ടുള്ളൂ കാരണം അതിൻ്റെ കൂടെ തന്നെ വേറൊരു ഇതുണ്ടായിരുന്നു R- അതായത് റോട്ടർ റെസിസ്റ്റൻസ് ആയിട്ട് മാത്രം ഉണ്ടായത് ഇപ്പോൾ ലോഡും റോട്ടർ റെസിസ്റ്റൻസിനെയും കൂടെ എല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയൊരു ഇക്വേഷനാണിത് അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാനിവിടെ സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് വേറെ IS എന്ന് പറയുന്നത് സ്റ്റേറ്റർ കറണ്ടും IR- എന്ന് പറയുന്നത് റോട്ടർ കറണ്ടും ആണ് ഡാഷ് മീൻസ് റോട്ടർ സൈഡാണ് ഇനി നമുക്കറിയാം ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഒരു ഫിഗർ നമ്മുടെ മനസ്സിൽ ഓർമ്മ വന്നാലറിയാം സ്റ്റേറ്റർ കഴിഞ്ഞ് ഒരു എയർ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് റോട്ടർ വരുന്നത് ആ എയർ ഗ്യാപ്പിനെ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എയർ ഗ്യാപ്പ് ഇനി എയർ ഗ്യാപ്പിൽ വരുന്ന പവറിനെയാണ് നമ്മൾ എയർ ഗ്യാപ്പ് പവർ എന്ന് പറയുന്നത് അപ്പോൾ റോട്ടറിൽ ഡെവലപ്പ് ചെയ്യുന്ന പവറിനെ നമ്മൾ മെക്കാനിക്കൽ പവർ എന്ന് പറയും എയർ ഗ്യാപ്പ് പവറിൽ വരുന്നതിന് എയർ ഗ്യാപ്പ് പവർ എന്ന് പറയും ഓക്കെ അപ്പം നമ്മളിനി ഇക്വേഷൻസിലോട്ട് കടക്കുകയാണ് അതായത് ആദ്യം ഞാൻ എയർ ഗ്യാപ്പ് പവറിൻ്റെ ഇക്വേഷൻ എഴുതുകയാണ് എയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം എയർ ഗ്യാപ്പ് പവറിൻ്റെ ഇക്വേഷൻ അറിയാം പവറിൻ്റെ ഇക്വേഷൻ I²R എന്ന് അറിയാം അപ്പോൾ I²R ഇക്വേഷനൂടെ എഴുതിയേക്കുകയാണ് അപ്പോൾ എയർ ഗ്യാപ്പ് പവർ എവിടെയാണ് വരുന്നത് റോട്ടറിൽ വരുന്ന പവറാണ് അപ്പോൾ നമ്മൾ റോട്ടറിലെ കറണ്ട് സ്ക്വയർ ഇൻറ്റു റോട്ടറിലെ റെസിസ്റ്റൻസ് അപ്പോൾ റോട്ടറിലെ റെസിസ്റ്റൻസ് അറിയാം RR-S ആണെന്നറിയാം കറണ്ട് എന്ന് പറയുന്നത് IR എന്നറിയാം ഇനി ഇതൊരു 3-phase ഇൻഡക്ഷൻ മോട്ടർ ആയതുകൊണ്ട് 3 × ഇനി സാധാരണ രീതിയിൽ ഞാൻ കറണ്ടിൻ്റെ ഇക്വേഷൻ എഴുതുകയാണ് കറണ്ട് ഇൻ വെക്റ്റർ ഫോമാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇംപിഡൻസിനെയാണ് നമ്മൾ ഇവിടെ ഇപ്പം റിയാക്റ്റൻസും കൂടെ വന്നിരിക്കുന്നുണ്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇംപിഡൻസിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത് അപ്പോൾ റോട്ടർ കറണ്ടിൻ്റെ ഇക്വേഷൻ എഴുതുകയാണ് വോൾട്ടേജ് തന്നിട്ടുണ്ട് വി ഡിവൈഡഡ് ബൈ RS+RR-S ഇപ്പോൾ റെസിസ്റ്റൻസ് ടേം മൊത്തമായി പ്ലസ് J × റിയാക്റ്റൻസ് ടേം XS+XR-
ഇനി നമ്മൾ കോപ്പർ ലോസ് എഴുതാൻ പോണം. റോട്ടർ സൈഡിൽ നിന്നാണ് നമുക്ക് മെക്കാനിക്കൽ പവർ കിട്ടുന്നത്. റോട്ടറിൽ ഡെവലപ്പ് ചെയ്യുന്ന ലോസ് എന്ന് പറഞ്ഞാൽ കോപ്പർ ലോസ് ആണ്. അപ്പോൾ മെക്കാനിക്കൽ പവർ എന്ന് പറഞ്ഞാൽ എയർ ഗ്യാപ്പ് പവർ മൈനസ് റോട്ടർ കോപ്പർ ലോസ് ആണ്. അപ്പോൾ നമുക്ക് മെക്കാനിക്കൽ പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം റോട്ടർ കോപ്പർ ലോസ് എഴുതുകയാണ്. കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ വിൽ ഡിപ്പെൻഡ് അപ്പോൺ സ്ലിപ്പിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ 3IR²R(r)-നെ എഴുതുന്നത്. അപ്പോൾ ഡിവൈഡഡ് ബൈ സ്ലിപ്പ് എഴുതുകയാണെങ്കിൽ റോട്ടർ കോപ്പർ ലോസ് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ സ്ലിപ്പ് നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് 3IR²R(r)-. ഇനി നമ്മുടെ മെക്കാനിക്കൽ പവർ കണ്ടുപിടിക്കുകയാണ്. മെക്കാനിക്കൽ പവർ PG - PRCU, അതായത് എയർ ഗ്യാപ്പ് പവർ മൈനസ് PRCU. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പവർ ഫ്ലോ ഡയഗ്രാം ഒന്ന് ജസ്റ്റ് നമ്മൾ ഓർക്കുക. അതിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ, അല്ലെങ്കിൽ ജസ്റ്റ് ഈക്വലൻസ് സർക്യൂട്ടിൽ ആലോചിച്ചാൽ മതി. സ്റ്റേറ്റർ സൈഡ് കഴിഞ്ഞ് ഒരു എയർ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് റോട്ടർ സൈഡ്. റോട്ടർ സൈഡിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന പവറിനാണ് നമ്മൾ മെക്കാനിക്കൽ പവർ എന്ന് പറയുന്നത്. അപ്പോൾ മെക്കാനിക്കൽ പവർ വരുമ്പം ഇതാണ് PG - റോട്ടർ കോപ്പർ ലോസ് ആണ് റോട്ടറിൽ ഡെവലപ്പ് ചെയ്യുന്ന മെക്കാനിക്കൽ പവർ. അപ്പോൾ നമ്മൾ ഇക്വേഷൻസ് എല്ലാം ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ലാസ്റ്റ് കിട്ടുന്നത് 3I - R²RR-1 - S/S. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഇപ്പം മെക്കാനിക്ക് സാധാരണ ഇപ്പം പവറും ടോർക്കും കൂടെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമുക്കറിയാം. PM = 2πNP/60. Power = 2πN/60. അപ്പോൾ നമ്മളിവിടെ മെക്കാനിക്കൽ പവർ ആയതുകൊണ്ട് PM, അവിടുത്തെ ടോർക്ക് ഞാൻ T എന്ന് മാർക്ക് ചെയ്തേക്കുവാണ്. ഇനി 2πN/60 നമുക്കറിയാം ωm ആണെന്നറിയാം. അപ്പോൾ ഞാൻ PM = ωmt, അങ്ങനെയാണെങ്കിൽ T = PM/ωm എഴുതി. PMൻ്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, ഡിവൈഡഡ് ബൈ ωm, ഇത് ഇത്ര എഴുതി. അപ്പോൾ ഇനി അടുത്തൊരു ഇക്വേഷനാണ് പറയുന്നത്, നമ്മൾ അല്ലാത്ത രീതിയിൽ നമുക്ക് ഇതൊക്കെ ബേസിക് ഇക്വേഷൻസ് ആണ്. നമ്മുടെ സ്ലിപ്പിൻ്റെ ഇക്വേഷനിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാം. N = NS × 1 - S, അതായത് സ്ലിപ്പിൻ്റെ ഇക്വേഷനിൽ നിന്നും സിംപ്ലിഫൈ ചെയ്തെടുത്ത ഇക്വേഷനാണ് ഈ ഒരു ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ N (ω RPS) എഴുതിയപ്പോൾ ωm = ωs × 1 - S. അങ്ങനെയാണെങ്കിൽ ωm / 1 - S നമുക്ക് ωs എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ നോക്കിയാൽ നമ്മളിവിടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ω1 - S/ωm ഉണ്ട്. അപ്പോൾ നമുക്ക് ωs സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഒരു ഇക്വേഷനെ ഞാൻ ഇക്വേഷൻ നമ്പർ A എന്ന് മാർക്ക് ചെയ്തേക്കുവാണ്. ഇനി അടുത്തത് ടോക്കിൻ്റെ ഇക്വേഷൻ. ഇപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഈ ടോർക്കിൽ IR- എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ IR വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ കുറച്ച് മുന്നേ റോട്ടർ കറണ്ടിൻ്റെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ റോട്ടർ കറണ്ട് എന്ന് പറയുന്നത് ഇൻ വെക്റ്റർ ഫോമിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് ഫോമിൽ എഴുതുക. മാഗ്നിറ്റ്യൂഡ് ഫോമിൽ എന്ന് പറയുന്നത് എഴുതുമ്പം താഴത്തേൻ്റെ മാഗ്നിറ്റ്യൂഡാണ് എടുക്കേണ്ടത്. അപ്പം ഒരു J-ടേമിൻ്റെ A+JB മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം √A²+B² എന്ന് പറഞ്ഞറിയാം. അപ്പം അതുപോലെ എഴുതിയതാണിത്, മാഗ്നിറ്റ്യൂഡ് എഴുതിയതാണ്. അപ്പം ഇവിടെ IR² ആകുന്നതുകൊണ്ട് ആ റൂട്ട് പോവും, പിന്നെ V². അപ്പം നമുക്ക് കിട്ടി. ഇനി നമുക്കിതിപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷനാണ്. ഇനി മാക്സിമം ടോർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ഇവിടെ നമ്മൾ മാക്സിമം ടോർക്ക് ഏതൊരു ക്വാണ്ടിറ്റിയുടെ മാക്സിമം കണ്ടീഷൻ കിട്ടാൻ ആ ക്വാണ്ടിറ്റിയെ നമ്മൾ ജസ്റ്റ് ഡെറിവേറ്റീവ് എടുത്താൽ മതി. അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചേഞ്ചിങ് ക്വാണ്ടിറ്റി ആയത് സ്ലിപ്പാണ്. ഇപ്പോൾ ടോർക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന സ്ലിപ്പാണ്. അപ്പോൾ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു സ്ലിപ്പിന് കണ്ടീഷൻ എഴുതാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്ലിപ്പിൻ്റെ ഇക്വേഷൻ കിട്ടും. അതായത് മാക്സിമം ടോർക്ക്, അതായത് മാക്സിമം ടോർക്ക് കണ്ടീഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്ന സ്ലിപ്പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. നമ്മളിത് ഇതിൻ്റെ ഡെറിവേറ്റീവ് = 0 ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ്. ജസ്റ്റ് ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും 0. ഇനി അപ്പോൾ നമുക്ക് സ്ലിപ്പിൻ്റെ ഇക്വേഷൻ കിട്ടി. അപ്പം ഈ ടോർക്കിൻ്റെ ഇക്വേഷന് ഈ സ്ലിപ്പിന് പകരം സ്ലിപ്പ് മാക്സിമത്തിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടോർക്ക് മാക്സിമം കിട്ടുമല്ലോ. ആ ടോർക്ക് മാക്സിമം ആണ് ഈ സ്ലിപ്പിൻ്റെ വാല്യൂ. ഇതാ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് മാക്സിമം വാല്യൂ കിട്ടി. അതിന് ആ മാക്സിമം വാല്യൂ ഓഫ് ടോർക്കിൻ്റെ ഇക്വേഷനാണ് ഇത്. അപ്പം ഇതാണ് ഒരു ഇൻഡക്ഷൻ മോട്ടറിലെ മാക്സിമം ടോർക്കിൻ്റെ വാല്യൂ.
സാധാ ടോക്കിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ടോക്കിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മാക്സിമം ടോക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ സ്പീഡ് കൺട്രോൾ ഓഫ് ഇൻഡക്ഷൻ മോട്ടറാണ് സ്പീഡ് ടോക്ക് ക്യാര എന്ന് പറയുന്നത് സിമ്പിൾ ആണ് ജസ്റ്റ് ലൈക്ക് നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡ് ടോക്ക് ക്യാര പഠിച്ചതുപോലെ തന്നെയാണ് ഇനി അടുത്തത് സ്പീഡ് കൺട്രോൾ ഓഫ് ഇൻഡക്ഷൻ മോട്ടർ അപ്പോൾ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡ് ആണ് അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ഒരു ഇക്വേഷൻ എഴുതിയായിരുന്നു ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എൻ ഇസ് ഈക്വൽ ടു എൻ എസ് ഇൻറ്റു വൺ മൈനസ് എസ് അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലായായിരുന്നു സ്പീഡ് എന്ന് പറയുന്നത് വിൽ ഡിപ്പെൻഡ് അപ്പോൺ എൻ എസ് ആൻഡ് സ്ലിപ്പ് സിംഗുലാർ സ്പീഡിനെയും സ്ലിപ്പിനെയും നമ്മുടെ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യും അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് വോൾട്ടേജ് കൺട്രോൾ മെത്തേഡാണ് അപ്പോൾ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ് പറയുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടൊരു കാര്യമുണ്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു സ്പീഡായിരിക്കും അതെങ്ങനെയാണ് വരുന്നതെന്ന് പറയാം അതിന് മുന്നേ ജസ്റ്റ് നമ്മളിപ്പോൾ മനസ്സിലാക്കി വെക്കുക വോൾട്ടേജ് വിൽ ബി ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു സ്പീഡ് ഓഫ് ദ മോട്ടർ അതായത് വോൾട്ടേജ് കൂട്ടുമ്പോൾ സ്പീഡ് കൂടും വോൾട്ടേജ് കുറയ്ക്കുമ്പോൾ സ്പീഡ് കുറയും പക്ഷേ ഈ ഒരു മെത്തേഡ് വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യാം പക്ഷേ നമുക്ക് എപ്പോഴും വോൾട്ടേജ് കൂട്ടാനേ പാടില്ല കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ഒരു സാധാ ഒരു വീടിൻ്റെ കാര്യം ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് വോൾട്ടേജ് സപ്ലൈ ഒരു സിംഗിൾ ഫേസ് സപ്ലൈ ഉള്ള ഒരു വീടാണെങ്കിൽ അവിടുത്തെ സിംഗിൾ ഫേസ് സപ്ലൈ എന്ന് പറയുന്നത് 240 വോൾട്ടാണ് അപ്പോൾ ആ വോൾട്ടേജിനെ ഒരിക്കലും നമുക്ക് വോൾട്ടേജ് കൂട്ടാൻ പറ്റില്ല വോൾട്ടേജ് കൂട്ടിയാൽ ഓവർ വോൾട്ടേജ് കണ്ടീഷനാകും ഓവർ വോൾട്ടേജ് കണ്ടീഷൻ വരുമ്പം ഇൻസുലേഷൻ റിക്വയർമെൻറ്റ്സിനെല്ലാം അഫക്റ്റ് ചെയ്യും കാരണം 240 വോൾട്ടേജ് വരുന്നതനുസരിച്ചാണ് നമ്മൾ ഇൻസുലേഷൻസ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ തന്നിരിക്കുന്ന വോൾട്ടേജിനേക്കാൾ കൂടുതൽ വോൾട്ടേജ് വന്നാൽ അവിടെ ഓവർ ഹീറ്റിംഗ് ഉണ്ടാവും ഡാമേജ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് വോൾട്ടേജ് ഒരിക്കലും കൂട്ടാൻ പറ്റില്ല നമുക്ക് ഡിക്രീസ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മളിവിടെ ഡിക്രീസ് ചെയ്യുന്ന കണ്ടീഷൻ മാത്രമേ പറയുന്നുള്ളൂ ഇനി നമ്മുടെ ടോക്കിൻ്റെ ഇക്വേഷൻ അതായത് ഫസ്റ്റ് ഇതിൽ ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ടോക്കിൻ്റെ ബേസിക് ഇക്വേഷൻ എന്ന് നമുക്ക് മനസ്സിലാവും ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് സ്ക്വയർ ഈ കറണ്ടിൻ്റെയും ഇക്വേഷൻ മനസ്സിലാവുമ്പോൾ വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട് ഇനി വോൾട്ടേജ് കൺട്രോൾ മെത്തേഡിൽ ഞാൻ ഫ്രീക്വൻസി ഓൾവേസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ് വെച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്കത് മനസ്സിലാവും വോൾട്ടേജ് കുറയുമ്പോൾ ടോർക്ക് കുറയും വോൾട്ടേജ് കുറയുമ്പം കറണ്ട് കുറയും അപ്പോൾ അങ്ങനെ വോൾട്ടേജ് കുറയുമ്പോൾ വോൾട്ടേജ് കൂടുന്ന കണ്ടീഷൻ നമുക്ക് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ വോൾട്ടേജ് കുറയുമ്പം ടോർക്ക് കുറയും ടോർക്ക് കുറയുമെന്ന് പറഞ്ഞാൽ ലോവർ ടോർക്കാവും കാരണം ടി എന്ന് പറഞ്ഞാൽ വി സ്ക്വയർ ആണ് സ്ക്വയർ ആഫ് അപ്പം വോൾട്ടേജ് കുറയ്ക്കുമ്പോൾ ടോർക്ക് വളരെയധികം ചെറിയ വാല്യൂ ആവും അപ്പോൾ ലോവർ ടോർക്കാവും മെഷീന് ലോവർ ടോർക്കായിരിക്കും റൺ ചെയ്യുന്നത് അതുപോലെ തന്നെ പക്ഷേ വേറൊരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കുറയ്ക്കുമ്പോൾ സ്റ്റാർട്ടിങ് കറണ്ട് കുറയ്ക്കും അങ്ങനെ നമുക്ക് ലോസസ് ഇല്ലാതാക്കാം ഇനി നമ്മൾ ഈ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ് എങ്ങനെയാണ് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടോക്ക് ഇക്വേഷൻ വെച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ടോക്ക് ഇക്വേഷൻ നേരത്തെ പഠിച്ചാൽ നമ്മൾ ടോക്ക് അണ്ടർ റണ്ണിങ് കണ്ടീഷൻ റണ്ണിങ് കണ്ടീഷനിൽ വരുന്ന ടോക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം അതൊക്കെ ഒരു ഇക്വേഷനാണ് അതിൽ ഡെറിവേഷൻ ഉണ്ട് പക്ഷേ ആ ഡെറിവേഷൻ നമുക്കിപ്പോൾ ആവശ്യമില്ല ജസ്റ്റ് ആ ഒരു ഇക്വേഷൻ മാത്രം മതി ആ ഇക്വേഷനാണിത് ടോർക്ക് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു സ്ലിപ്പ് ഇ ടു സ്ക്വയർ r r' / r r'² പ്ലസ് എസ് എക്സ് r'² ഇതെന്ന് പറയുന്ന ടോക്ക് അണ്ടർ റണ്ണിങ് കണ്ടീഷനിലെ ഇക്വേഷനാണ് ഇനി ഇക്വേഷൻ ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു എളുപ്പ മാർഗത്തിൽ പറയുവാണെങ്കിൽ നമ്മൾ കുറച്ച് മുന്നേ ടോക്കിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചായിരുന്നു ഈ ഒരു ഇക്വേഷനിൽ ഇവിടെ വോൾട്ടേജിന് പകരം റോട്ടേഴ്സ് സൈഡിൽ ഡെവലപ്പ് ചെയ്യുന്ന EMF അത് E2 എന്ന് ഇടുക ഇനി ഇത് ഓൾറെഡി അവിടെ തന്നെ ഉണ്ട് ഡിവൈഡഡ് ബൈ S അവിടെ തന്നെ ഉണ്ട് ഇനി ഈ സ്റ്റേറ്റസ് സൈഡിലുള്ള സംഭവങ്ങളൊന്നും കാണില്ല റണ്ണിങ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ മൊത്തം റോട്ടറിൻ്റെ കാര്യങ്ങളാണ് വരുന്നത് അപ്പം റോട്ടർ റെസിസ്റ്റൻസോ അല്ല സ്റ്റേറ്റർ റെസിസ്റ്റൻസോ സ്റ്റേറ്റർ റിയാക്റ്റൻസോ വരുന്നില്ല ബാക്കിയെല്ലാം ഇക്വേഷൻ പഴയതുപോലെ തന്നെയാണ് അപ്പോൾ ആ ഒരു ഇക്വേഷൻ കണ്ടു അറിയാമെങ്കിൽ നമുക്ക് റണ്ണിങ് കണ്ടീഷനിലുള്ള ഇക്വേഷൻ അത് എളുപ്പമാണ് പിന്നെ ഇതാണൊരു S കാര്യം പറയുന്നുണ്ട് ഈ S എങ്ങനെ ഇവിടെ വന്നെന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു ഇക്വേഷനെ നോക്കി S എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് താഴെ കിടക്കുവാണ് ഇനി ഇവിടുത്തെ S LCM എല്ലാം എടുത്തിട്ട് ബാക്കി ആ ഡിനോമിനേറ്ററിനെ നോർമലോട്ട് ആക്കുന്നതുകൊണ്ടാണ് S അങ്ങനെ മുകളിൽ വരയ്ക്കുന്നത്
അപ്പോൾ ഇതാണ് അല്ലെങ്കിൽ നമ്മൾ റണ്ണിങ് കണ്ടീഷനുള്ള ടോർക്കിൻ്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ അത്. ഇതിപ്പം പഠിക്കാനുള്ള ഒരു എളുപ്പ മാർഗത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവിടെ നോക്കി, പക്ഷേ നമ്മുടെ ഈ റെസിസ്റ്റൻസ് ഓഫ് റോട്ടർ റെസിസ്റ്റൻസ് വിൽ ബി ഓൾവേസ് വെരി വെരി ലെസ് ദാൻ റിയാക്റ്റൻസ്. അതുകൊണ്ട് ഞാൻ ഈ റോട്ടർ റെസിസ്റ്റൻസ് അല്ല സോറി റോട്ടർ റെസിസ്റ്റൻസ് വിൽ ബി വെരി വെരി ഗ്രേറ്റർ ദാൻ റിയാക്റ്റൻസ്. അതുകൊണ്ട് ഞാൻ റിയാക്റ്റൻസ് അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ റിയാക്റ്റൻസ് നെഗ്ലക്റ്റ് ചെയ്യുമ്പോഴുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് എസ് ഇൻറ്റു ഇ ടു സ്ക്വയർ ബൈ ആർ ആർ ഡാഷ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് റോട്ടർ സൈഡിലോട്ട് ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ ഞാൻ ജസ്റ്റ് മാറ്റി സ്റ്റേറ്റസ് സൈഡിലോട്ട ഇക്വേഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ എഴുതാം. അതിനാണ് ഞാൻ എഴുതിക്കുന്നത് എസ് ഇൻറ്റു സ്റ്റേറ്റർ വോൾട്ടേജ് വി വൺ ഡിവൈഡ് ബൈ സ്റ്റേറ്റർ റെസിസ്റ്റൻസ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ എളുപ്പത്തിൽ ഇത് ഡിറൈവ് ചെയ്തിട്ട് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് എഴുതാനാണ് എളുപ്പം. ജസ്റ്റ് ഡിഫറൻസ് ഒന്നുമില്ല, എസ് അതുപോലെ തന്നെ എഴുതി, ഇത് സെക്കൻഡറി വോൾട്ടേജ് പ്രൈമറി ആയിട്ട് എഴുതി, ഇത് സെക്കൻഡറി റെസിസ്റ്റൻസ് പ്രൈമറി റെസിസ്റ്റൻസ് ആയിട്ട്. പ്രൈമറി റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ടോക്കിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ടോക്കിൻ്റെ ഒരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമുക്കിനി ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലോഡ്, മെഷീൻ്റെ ലോഡ്, അതായത് ഞാൻ കൺസിഡർ ചെയ്യുകയാണ് നമ്മൾ ഇൻഡക്ഷൻ മോഡിൽ ഒരു ലോഡ് ഞാൻ വെച്ചേക്കുവാണ്. ആ ഒരു ലോഡിൽ വെച്ചിട്ട് വേണം എനിക്ക് ആ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ. അതായത് ലോഡിന് ചേഞ്ച് വരാൻ പാടില്ല, ലോഡിന് ചേഞ്ച് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ മെഷീൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കണം. ലോഡ് പോയാൽ, ലോഡ് ചേഞ്ച് ചെയ്താൽ കോൺസ്റ്റൻറ്റ് ടോർക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ലോഡ്, നമ്മൾ ഇന്നൊരു ലോഡ് സെറ്റ് ചെയ്ത് വെക്കുക, ആ ലോഡിന് ഞാൻ കോൺസ്റ്റൻറ്റ് ലോഡ് എന്ന് പറയുന്നു, ആ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോക്കിനെ ഞാൻ കോൺസ്റ്റൻറ്റ് ടോക്ക് എന്ന് പറയുന്നു. അപ്പോൾ ഞാനവിടെ നമ്മുടെ കിട്ടിയ ടോക്കിൻ്റെ ഇപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടിയാൽ ഞാൻ ടോർക്ക് കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു സ്ലിപ്പ് ഇൻറ്റു വി വൺ സ്ക്വയർ ബൈ ആർ എസ് എന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നമുക്ക് ടോർക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വേണം സ്പീഡ് കൺട്രോൾ ചെയ്യാൻ. അതെങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡാണ്. വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് നമ്മൾ കുറയ്ക്കുന്നു. വോൾട്ടേജ് ഒരിക്കലും കൂടാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ പഴയതുപോലെ പറയുന്നത് വോൾട്ടേജ് കുറയ്ക്കുന്നു. അപ്പോൾ വോൾട്ടേജ് ഇവിടെ കുറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ സ്ലിപ്പ് കൂട്ടിയാൽ മാത്രമേ ടോർക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയാൽ വോൾട്ടേജ് കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ സ്ലിപ്പ് കൂട്ടിയാൽ മാത്രമേ കോൺസ്റ്റൻറ്റ് ടോർക്ക് കണ്ടീഷൻ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ലോഡ് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ കോൺസ്റ്റൻറ്റ് ലോഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വോൾട്ടേജ് കുറച്ചു, അതോടൊപ്പം തന്നെ സ്ലിപ്പ് കൂട്ടി. അപ്പോൾ നമുക്ക് സ്പീഡിൻ്റെ ബേസിക് ഇക്വേഷൻ അറിയാം, എൻ ഇസ് ഈക്വൽ ടു എൻ എസ് ഇൻറ്റു വൺ മൈനസ് എസ്. അപ്പോൾ ഇവിടെ സ്ലിപ്പ് കൂട്ടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്ലിപ്പ് കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? സ്പീഡ് കുറഞ്ഞു. അതായത് വോൾട്ടേജ് കുറച്ചപ്പോൾ സ്പീഡ് കുറഞ്ഞു. അതായത് വോൾട്ടേജും സ്പീഡും ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അങ്ങനെയാണ് ഞാൻ ഇവിടെ തുടക്കത്തിൽ ആ ഇക്വേഷൻ വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്പീഡ് എന്ന് എഴുതിയിരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഇതൊരു കാര്യം മനസ്സിലായല്ലോ. ഇനി ഇതേപോലെ തന്നെ ഞാൻ കറണ്ടിൻ്റെ ഇക്വേഷൻ എഴുതാൻ പോവാണ്. കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് റണ്ണിങ് കണ്ടീഷനിലെ കറണ്ടിൻ്റെ ഇക്വേഷനാണ് ഞാൻ എഴുതുന്നത് എന്ന് പറയുമ്പോൾ എല്ലാം സ്റ്റേറ്റസ് സൈഡിലുള്ള ഇക്വേഷനെ എഴുതാറുള്ളൂ. ഇ ടു ഡിവൈഡ് ബൈ ആർ ആർ ഡാഷ് സ്ക്വയർ പ്ലസ് ഇത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടീഷൻ ഈ റിയാക്റ്റൻസ് വളരെയധികം കുറവാണ്, അതുകൊണ്ട് ഇത് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ എസ് ഇൻറ്റു ഇ ടു ഡിവൈഡ് ബൈ ആർ ആർ ഡാഷ്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ പ്രൈമറിയുടെ എഴുതാം. എസ് അതുപോലെ എഴുതി, ഈ ഇനെ മാറ്റി പ്രൈമറി സൈഡിലുള്ള വോൾട്ടേജ് എഴുതി, ഈ റെസിസ്റ്റൻസിനെ മാറ്റി സ്റ്റേറ്റർ റെസിസ്റ്റൻസിനെ കിട്ടി. അപ്പോൾ നമുക്ക് കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയാൻ നമുക്ക് എന്ത് കിട്ടി? എസ് വി വൺ ആർ എസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൂട്ടുവാണ്, അപ്പോൾ എന്തൊക്കെ സംഭവിക്കും, അല്ല സോറി വോൾട്ടേജ് കുറയ്ക്കുവാണ്, അപ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കോൺസ്റ്റൻറ്റ് ടോർക്കിൻ്റെ ഇക്വേഷൻ എഴുതി. ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ആദ്യത്തെ കോൺസ്റ്റൻറ്റ് ടോർക്ക്. ഇനി ഞാനിവിടെ വോൾട്ടേജിൻ്റെ വാല്യൂ കുറച്ചു. വോൾട്ടേജിൻ്റെ വാല്യൂ കുറച്ചെന്ന് പറഞ്ഞപ്പോൾ വി വൺ ബൈ റൂട്ട് ടു ആയിട്ട് കുറച്ചു. റൂട്ട് ടു ടൈംസ് വൺ ബൈ റൂട്ട് ടു ടൈംസ് ഞാൻ വോൾട്ടേജിൻ്റെ വാല്യൂ കുറച്ചു. വോൾട്ടേജ് കുറയ്ക്കാനല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതിപ്പോൾ ഒരു എക്സ്പെരിമെൻ്റലി പറയുവാണ് ഞാൻ, ഒരു എക്സാമ്പിൾ വെച്ച് പറയുവാണ്. അപ്പോൾ ഞാനിവിടെ വോൾട്ടേജിൻ്റെ വാല്യൂ കുറച്ചു. വോൾട്ടേജിൻ്റെ വാല്യൂ വൺ ബൈ റൂട്ട് ടു ടൈംസ് ഞാൻ വോൾട്ടേജിൻ്റെ വാല്യൂ കുറച്ചു. അപ്പോൾ അതുപോലെ തന്നെ സ്ലിപ്പും കുറയ്ക്കണം, എന്നാൽ മാത്രമേ ടോർക്ക് കോൺസ്റ്റൻ്റ് ആവുകയുള്ളൂ അല്ലേ.
അപ്പം ഈ 1 by root 2 ടൈംസ് കുറച്ചു എന്ന് പറയുമ്പോൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും 1 by root 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 by 2 അപ്പോൾ 2 ടൈംസ് കൂട്ടിയാൽ മാത്രമേ ടോർക്ക് കോൺസ്റ്റന്റ് ആവത്തുള്ളൂ ഇവിടെ നോക്കിയേ 2 2 ക്യാൻസൽ ആയിപ്പോകും കോൺസ്റ്റന്റ് ടോർക്ക് ഈ സെയിം വാല്യൂ തന്നെയല്ല ഇക്വേഷൻ നോക്കി ഈ ഒരു ഇക്വേഷനിൽ ഞാൻ വോൾട്ടേജിൻ്റെ വാല്യൂ 1 by root 2 ടൈംസ് കുറച്ചു അപ്പോൾ ഈ ടോർക്ക് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഇത് സ്ക്വയർ അല്ലേ 1 by root 2 സ്ക്വയർ 2 അപ്പം 2 ആയിട്ട് വെച്ചു കൂട്ടി സ്ലിപ്പ് അപ്പോൾ എന്താണ് കോൺസ്റ്റന്റ് ടോർക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു ഇനി നമ്മൾ കറണ്ടിൽ എന്തൊക്കെ മാറ്റം വന്നു നോക്കാം കറണ്ടിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ് കറണ്ടിൻ്റെ ഇക്വേഷൻ എസ് ഇൻറ്റു വി വൺ ബൈ ആർ എസ് ആണെന്ന് അറിയാം ഇനി നമ്മൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് അപ്പോൾ കറണ്ടിൻ്റെ ന്യൂ വാല്യൂ കണ്ടുപിടിക്കാൻ പോവുകയാണ് അതിന് പകരം സ്ലിപ്പിൻ്റെ വാല്യൂ എത്രയാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചായിരുന്നു 2s ആണ് അപ്പോൾ 2s ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു വോൾട്ടേജിൻ്റെ വാല്യൂ അറിയാം വി വൺ ബൈ റൂട്ട് ടു കൊടുത്തു അപ്പോൾ നമുക്ക് എന്ത് കിട്ടി റൂട്ട് ടു എസ് വി വൺ ആർ എസ് അല്ലേ അതായത് റൂട്ട് ടു ടൈംസ് ഐ ആർ ഓൾഡ് വാല്യൂ അതായത് ഐ ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ് എസ് ഇൻറ്റു വി വൺ ആർ ഡ് അതായത് പുതിയ വാല്യൂ എന്ന് പറഞ്ഞാൽ ഓൾഡ് വാല്യൂവിനേക്കാളും റൂട്ട് ടു ടൈംസ് കൂടുതലാണെന്നാണ് പറയുന്നത് അതായത് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വോൾട്ടേജ് നമ്മൾ കുറയ്ക്കുമ്പോൾ വോൾട്ടേജ് കുറയ്ക്കുമ്പോൾ സ്ലിപ്പ് കൂടുന്നു മാത്രമല്ല കറണ്ടും കൂടുന്നു അപ്പോൾ ഈ ഒരു വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കി കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വോൾട്ടേജ് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല കുറയുന്ന കണ്ടീഷൻ മാത്രമേ പറയത്തുള്ളൂ വോൾട്ടേജ് കുറയുമ്പോൾ സ്ലിപ്പ് എന്ന് പറയുന്നത് കൂടുന്നു കറണ്ട് എന്ന് പറയുന്നത് കൂടുന്നു അതായത് വോൾട്ടേജ് കുറയ്ക്കുന്നതിനനുസരിച്ച് കറണ്ട് കൂടുന്നു അപ്പോൾ ഒത്തിരി വോൾട്ടേജ് കുറച്ചാൽ ഒത്തിരി കറണ്ട് കൂടും ഒത്തിരി കറണ്ട് കൂടിയാൽ ഓവർ ഹീറ്റിംഗ് പ്രോബ്ലം വരും കുറേ ലോസസും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് ഒത്തിരി വോൾട്ടേജ് കുറയ്ക്കാനായിട്ട് പറ്റത്തില്ല ഒരു മിനിമം കുറച്ച് എമൗണ്ട് ഓഫ് വോൾട്ടേജ് കൺട്രോൾ ചെയ്ത് വേണമെങ്കിൽ സ്പീഡ് കൺട്രോൾ ചെയ്യാം അങ്ങനെ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു മെത്തേഡ് ഒരു നാരോ സ്പീഡ് കൺട്രോളിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഞാനിവിടെ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു വോൾട്ടേജ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു സ്പീഡാണെന്ന് പറഞ്ഞത് അത് വോൾട്ടേജ് കുറയുമ്പോൾ സ്പീഡ് കുറയും അപ്പോൾ ഇവിടെ വോൾട്ടേജ് കൂടുന്നൊരു കണ്ടീഷൻ പറയാൻ പറ്റത്തില്ല ഇൻസുലേഷൻ കണ്ടീഷൻ കാരണം അതൊക്കെ പറയാൻ പറ്റത്തില്ല വോൾട്ടേജ് നമുക്കങ്ങനെ ഓവർ കൂട്ടാൻ പറ്റത്തില്ല ഓരോ മോട്ടറും ഒരു ഇന്ന വോൾട്ടേജിനാണ് അത് അതിൻ്റെ ഇൻസുലേഷനൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു വോൾട്ടേജിനേക്കാളും കൂടുതൽ കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്കൊരു റേറ്റഡ് സ്പീഡ് ബിലോ സ്പീഡ് അതായത് ചെറിയൊരു സ്പീഡ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി കൺട്രോൾ അതായത് ചെറിയൊരു സ്പീഡിലോട്ട് അതായത് സിംഗിൾ സ്പീഡിനേക്കാളും ചെറിയൊരു സ്പീഡിലോട്ട് കുറയ്ക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ കൂട്ടാൻ പറ്റത്തില്ല ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഇനി നമ്മളിതാ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു അപ്പോൾ ആ ഗ്രാഫ് എങ്ങനെ പ്ലോട്ട് ചെയ്യുന്നു പറഞ്ഞാൽ അപ്പോൾ ഞാനിവിടെ നമുക്ക് ടോർക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ടോർക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അതിന് മുന്നേ ഞാൻ രണ്ട് വോൾട്ടേജ് അതായത് ഞാൻ സ്പീഡ് ആക്സിസും ടോർക്കാണ് സ്പീഡ് ടോർക്ക് ആരെയാണ് വരയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഞാനാണെങ്കിൽ ആദ്യം വോൾട്ടേജ് അതായത് ആദ്യം ഒരു വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡ് ടോർക്ക് ആര വരച്ചു അതാണിത് ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഇനി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഞാൻ റെഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്തപ്പോൾ ഉള്ള സ്പീഡ് ടോർക്ക് ആര അത് അങ്ങനെ തന്നെയാണ് വരയ്ക്കുന്നത് അതിന് മാറ്റമല്ല ഇതിങ്ങനെയാണ് സ്പീഡ് ടോർക്ക് ആര ഇനി ഞാൻ പറഞ്ഞായിരുന്നു കോൺസ്റ്റൻറ്റ് ലോ ടോർക്കേ മെയിൻറ്റെയിൻ ചെയ്യാവുള്ളൂ അതായത് ടോർക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടേ മെയിൻറ്റെയിൻ ചെയ്യാവുള്ളൂ അപ്പോൾ ഒരു ടോർക്കിൻ്റെ ഇതാണ് ഞാൻ വരച്ചേക്കുന്നത് കണ്ടോ ഇത് ടോർക്കാണ് ഇത് വോൾട്ടേജാണ് വരച്ചേക്കുന്നത് വി വണ് വി ടു ഇനി നമ്മുടെ ക്യാര എന്ന് പറഞ്ഞാൽ സ്പീഡ് ടോർക്ക് ക്യാര എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ നമുക്ക് ലോഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോൾ ഇവിടെ നോക്കിയേ അപ്പോൾ ഈ ആദ്യത്തെ ഒരു കേസ് എടുത്ത് നോക്കിയാൽ അറിയാം ഇത് ആദ്യത്തെ വോൾട്ടേജ് വാല്യൂ ഇത് രണ്ടാമത്തെ വോൾട്ടേജ് വാല്യൂ ആദ്യത്തെ വോൾട്ടേജിനേക്കാളും കുറഞ്ഞ വോൾട്ടേജാണ് രണ്ടാമത്തെ വോൾട്ടേജ് അപ്പോൾ ആദ്യത്തെ വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡ് നോക്കിയേ ഗ്രേറ്റർ സ്പീഡാണ് രണ്ടാമത്തെ വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡ് നോക്കിയേ സ്പീഡ് കുറയുവാണ് അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി വോൾട്ടേജ് കുറയ്ക്കുന്നതിനനുസരിച്ച് സ്പീഡും കുറയുന്നു അതായത് വി വണ്ണിനേക്കാളും കുറഞ്ഞ സ്പീഡാണ്
വി വണ്ണിനേക്കാളും കുറഞ്ഞ സ്പീഡാണ് വി ടു സോറി ഇതൊന്ന് മാറ്റിക്കോട്ടെ വി വണ്ണിനേക്കാളും കുറഞ്ഞ സ്പീഡാണ് വി ടു അതുപോലെ വി വണ്ണിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡാണ് ഏറ്റവും വലിയ സ്പീഡ് സ്പീഡ് ടോർക്ക് ആര അങ്ങനെ തന്നെ മനസ്സിലാക്കുക ജസ്റ്റ് നമ്മൾ സ്പീഡ് ടോർക്ക് ആര ആദ്യം വരയ്ക്കുക അതാണ് ഈ ടോർക്ക് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് ഇനി വി വണ്ണിൻ്റെ വോൾട്ടേജും വരയ്ക്കുക വി ടുവിൻ്റെ വോൾട്ടേജും വരയ്ക്കുക അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വോൾട്ടേജ് കുറയുന്നതിനനുസരിച്ച് സ്പീഡും കുറഞ്ഞു നോക്കിയ വി ടുവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡെന്ന് പറഞ്ഞാൽ വി വണ്ണിൻ്റെ സ്പീഡിനേക്കാളും കുറവാണ് അപ്പം നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യണം അതായത് വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യാം അപ്പം കുറച്ചും കൂടെ ഒരു നല്ല മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബൈ മീൻസ് ഓഫ് വോൾട്ടേജ് എ സി വോൾട്ടേജ് കൺട്രോളേഴ്സ് ഉപയോഗിച്ചാണ് അതായത് വോൾട്ടേജ് കൺട്രോളേഴ്സ് ഉപയോഗിച്ച് നമുക്ക് വോൾട്ടേജ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് എ സി വോൾട്ടേജ് കൺട്രോളേഴ്സ് എന്ന് പറയുന്നത് ട്രയാക്കിനെയാണ് ട്രയാക്ക് ഉപയോഗിച്ച് നമുക്ക് വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് തൈറിസ്റ്റേഴ്സ് യൂസ് ചെയ്തും പറയാം അപ്പോൾ ഇവിടെ ഞാനിവിടെ ഇപ്പം തൈറിസ്റ്റർ യൂസ് ചെയ്താണ് പറയുന്നത് അപ്പോൾ മെയിനായിട്ട് ഇവിടെ എ സി വോൾട്ടേജ് റെഗുലേറ്റ് കൺട്രോളേഴ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു ഫിഗർ ഇവിടെ കൺസിഡർ ചെയ്ത് വെച്ചേക്കുവാണ് ഇവിടെ ഒരു ലോഡും നമ്മുടെ സപ്ലൈ വോൾട്ടേജും ഈ സപ്ലൈ വോൾട്ടേജിനും ലോഡിനും ഇടയിൽ ലോഡ് എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ മോട്ടറാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് ഞാനിവിടെ എന്ത് വെച്ചേക്കുന്നത് എ സി വോൾട്ടേജ് റെഗുലേറ്റർ എ സി വോൾട്ടേജ് റെഗുലേറ്റർ ഉപയോഗിക്കുന്നു അപ്പോൾ ഇതിൽ എ സി വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് തൈറിസ്റ്റേഴ്സാണ് അപ്പോൾ കൺട്രോളർ എ സി വോൾട്ടേജ് കൺട്രോളർ എപ്പോഴും സപ്ലൈനും മോട്ടറിനും ഇടയിലാണ് വെക്കുന്നത് ഇനി നമ്മളിത് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു പറഞ്ഞാൽ ഇത് രണ്ട് രീതിയിലുള്ള ഒരു കൺട്രോളുണ്ട് ഒന്ന് ഓൺ ഓഫ് കൺട്രോളും ഉണ്ട് ഒന്ന് ഫേസ് കൺട്രോളും ഉണ്ട് അപ്പോൾ ഓൺ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്നുമില്ല ഞാൻ അതിന് വേണ്ടിയിട്ട് ഓൺ ഓഫ് കൺട്രോളിൻ്റെ ഫിഗർ വരച്ചേക്കുന്നു രണ്ട് തൈറിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് T1 T2 ഇനി ഇതിൽ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മുടെ സപ്ലൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ നമ്മുടെ ഇൻപുട്ടിൽ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അതൊരു സൈൻ വേവ് ആണ് അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇതിൻ്റെ RMS ഒരു സൈൻ വേവിൻ്റെ RMS വോൾട്ടേജ് നമുക്കറിയാം VM/√2 ആണെന്നറിയാം ഇനി നമ്മൾ ഇതാണ് നമ്മുടെ ഇൻപുട്ട് ഇനി നമ്മൾ ഔട്ട്പുട്ട് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് വോൾട്ടേജാണ് വേരി ചെയ്യേണ്ടത് അപ്പോൾ വോൾട്ടേജ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത് പറഞ്ഞാൽ ബൈ മീൻസ് ഓഫ് തൈറിസ്റ്റേഴ്സ് ഉപയോഗിച്ചാണ് ഈ തൈറിസ്റ്റർ ഉപയോഗിച്ചാണ് നമ്മളിനി വോൾട്ടേജ് കൺട്രോൾ ചെയ്യാൻ പോകുന്നത് അതെങ്ങനെയെന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് നമ്മൾ ഈ രണ്ട് തൈറിസ്റ്ററും ഓണാക്കി വെച്ചേക്കും കുറച്ച് ദേശം കഴിയുമ്പോൾ നമ്മൾ തൈറിസ്റ്ററിൻ്റെ പൾസ് അതായത് നമുക്കറിയാം തൈറിസ്റ്റർ ഓണാവണമെങ്കിൽ ട്രിഗറിങ് പൾസ് കൊടുത്താൽ മാത്രമേ തൈറിസ്റ്റർ ഓണാവത്തുള്ളൂ അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഞാൻ തൈറിസ്റ്റർ ഓണാക്കി വെച്ചേക്കുവാണ് പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ തൈറിസ്റ്റർ ഓഫ് ചെയ്ത് വെക്കാൻ പോവാണ് അതിനാണ് നമ്മൾ ഓൺ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് നേരത്തേക്ക് ഓണാക്കി വെക്കുന്നു അപ്പോൾ ഈ രണ്ട് തൈറിസ്റ്ററും ഓണായിരിക്കുമ്പോഴേക്കും നമുക്ക് പറയാൻ വേണമെങ്കിൽ കുറച്ച് നേരത്തേക്ക് തൈറിസ്റ്റർ ഓണായിരിക്കുമ്പോൾ എന്താണ് നമ്മുടെ ഇൻപുട്ട് തന്നെ ഔട്ട്പുട്ടിലോട്ട് വരും ഇനി കുറച്ച് നേരത്തേക്ക് നമ്മുടെ തൈറിസ്റ്റർ ഞാൻ ഓണാക്കുന്നില്ല അപ്പോൾ എന്താണ് ഔട്ട്പുട്ടിലോട്ടൊന്നും വരുന്നില്ല പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ വീണ്ടും തൈറിസ്റ്റർ ഓണാക്കുവാണ് അപ്പോൾ നമുക്ക് വീണ്ടും ഔട്ട്പുട്ട് കിട്ടും അപ്പോൾ നമ്മുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് നോക്കിയാൽ കുറച്ച് നേരത്തേക്ക് തൈറിസ്റ്റർ ഓണാക്കി വെച്ചപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വന്നു പിന്നെ കുറച്ച് നേരത്തേക്ക് ഞാൻ ഓഫ് ചെയ്തിട്ടു പിന്നെ ഓണാക്കിയിട്ടു അപ്പോൾ നോക്കി നമുക്കിത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആദ്യത്തെ കേസിലെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് സൈൻ വേവ് ആണ് അപ്പോൾ അതിൻ്റെ RMS വാല്യൂ എന്ന് പറഞ്ഞാൽ VM/√2 രണ്ടാമത്തെ കേസെന്ന് പറഞ്ഞാൽ സൈൻ വേവ് തന്നെയാണ് പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ സൈൻ വേവ് ഒന്നും ഇല്ല പിന്നെ വീണ്ടും സൈൻ വേവ് വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ മീനിങ് എന്താണ് ഈ രണ്ട് സൈൻ വേവും വ്യത്യാസമല്ലേ ഇതിന് കണ്ടിന്യൂസ് സൈൻ വേവ് ആണ് ഇവിടെ കുറച്ച് നേരത്തേക്ക് ഓഫ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ ഒരു സൈൻ വേവിൻ്റെ RMS വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും വിത്ത് റെസ്പെക്റ്റ് ടു ഇൻപുട്ട് അപ്പോൾ ഈ RMS വാല്യൂ ചേഞ്ച് ചെയ്താണ് നമ്മുടെ വോൾട്ടേജിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് അങ്ങനെ ഇവിടെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നു അപ്പോൾ നോക്കി ഇവിടുത്തെ വോൾട്ടേജ് അല്ല ഇവിടുത്തെ വോൾട്ടേജ് വരുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വോൾട്ടേജ് കൺട്രോളേഴ്സ് ഉപയോഗിച്ച്
വോൾട്ടേജ് നെ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് വോൾട്ടേജ് കൺട്രോൾ ചെയ്താലല്ലേ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വോൾട്ടേജ് കൺട്രോൾ എങ്ങനെ ചെയ്യുന്നു പറഞ്ഞാൽ വോൾട്ടേജിന്റെ ആർഎംഎസ് വാല്യൂല മാറ്റം വരുത്തിയാണ് വോൾട്ടേജിന്റെ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂട മനസ്സിലാക്കാൻ വേണ്ടി ഇതിന്റെ ഒരു ഫിഗർ ഉണ്ട് ഇവിടെ നോക്കിയേ അതായത് ഇതാണ് നമ്മുടെ സപ്ലൈ വോൾട്ടേജ് സപ്ലൈ വോൾട്ടേജ് അതുപോലെ വരച്ചേക്കുന്നു ഞാൻ എൻ സൈക്കിൾ വരെ തൈറിസ്റ്റേഴ്സ് ഓൺ ആക്കിയിട്ടു എം സൈക്കിളിൽ തൈറിസ്റ്റർ ഓഫ് ആയിട്ട് വെച്ചു അതായത് രണ്ട് തൈറിസ്റ്ററും എൻ സൈക്കിൾ ഞാൻ രണ്ട് സൈക്കിൾ പറഞ്ഞെന്നേ ഉള്ളൂ എന്നും എമ്മും അപ്പോൾ എൻ എന്ന് പറഞ്ഞ സൈക്കിളിൽ മൊത്തം ഞാൻ തൈറിസ്റ്റർ ഓൺ ആക്കി വെച്ചു എം എന്ന് പറയുന്ന ഇതിൽ ഞാൻ ഓഫ് ചെയ്ത് തന്നെ വെച്ചു തൈറിസ്റ്റർ അപ്പോൾ തൈറിസ്റ്റർ രണ്ടും ഓൺ ആയാൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് അതുപോലെ വരും തൈറിസ്റ്റർ ഓഫ് ആകുമ്പം നമുക്ക് ഔട്ട്പുട്ട് വരുന്നതേ ഇല്ല ഇനി രണ്ട് തൈറിസ്റ്ററിലും പൾസ് കൊടുക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ഫസ്റ്റ് തൈറിസ്റ്റർ ഇത് സെക്കൻഡ് തൈറിസ്റ്ററിൻ്റെ ഗേറ്റ് പൾസ് അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഒരു പൾസ് കൊടുത്തിട്ടുണ്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ മറ്റേ താഴത്തെ തൈറിസ്റ്റർ വീണ്ടും പോസിറ്റീവ് ഹാഫിൽ മുകളിലത്തെ തൈറിസ്റ്റർ അപ്പം പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ തൈറിസ്റ്റർ പൾസ് കൊടുക്കുമ്പോൾ ടി വൺ തൈറിസ്റ്റർ ഓൺ ആവും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ തൈറിസ്റ്ററിന് പൾസ് കൊടുക്കുമ്പോൾ ടി ടു തൈറിസ്റ്റർ ഓൺ ആവും അങ്ങനെയാണ് ഇവിടെ ആർ എം എസ് വാല്യൂ മാറ്റുന്നത് സപ്ലൈ വോൾട്ടേജിൻ്റെ അപ്പോൾ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഫേസ് കൺട്രോൾ ഉപയോഗിച്ച് ഫേസ് കൺട്രോൾ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തൈറിസ്റ്ററിൻ്റെ ഒരു ട്രിഗറിങ് പൾസ് കൊടുത്താൽ ഈ തൈറിസ്റ്റർ ഓൺ ആവത്തുള്ളൂ അപ്പോൾ ഈ തൈറിസ്റ്ററിൻ്റെ ട്രിഗറിങ് പൾസസിൽ നമ്മൾ ഡിലെ ഉണ്ടാക്കും ഡിലെ ഉണ്ടാക്കിയാണ് വോൾട്ടേജ് ഓണ് വോൾട്ടേജ് ഔട്ട്പുട്ടിൽ വരുന്നത് അതായത് നമുക്കറിയാം ഇപ്പോൾ നമുക്ക് പൾസസ് വേണമെങ്കിൽ 180 ഡിഗ്രി പൾസും കൊടുക്കാം 120 ഡിഗ്രി പൾസ് കൊടുക്കാം 90 ഡിഗ്രി പൾസ് കൊടുക്കാം അപ്പോൾ അങ്ങനെ ഫയറിങ് ആംഗിൾ വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് നമ്മുടെ വോൾട്ടേജിൻ്റെ വാല്യൂ മാറ്റാം അങ്ങനെ വരുമ്പം നമ്മുടെ സപ്ലൈ വോൾട്ടേജിൻ്റെ ആർ എം എസ് വാല്യൂ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ആർ എം എസ് വാല്യൂ മാറ്റം വരും ആർ എം എസ് വാല്യൂ മാറ്റം വന്നെന്ന് പറഞ്ഞാൽ വോൾട്ടേജിന് മാറ്റം വന്നു എന്നാണ് അതിൻ്റെ മീനിങ് ഇനി അടുത്തത് സ്റ്റേറ്റ് ഓഫ് ഫ്രീക്വൻസി കൺട്രോൾ സ്റ്റേറ്റ് ഓഫ് ഫ്രീക്വൻസി കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത്രയും നേരം നമ്മൾ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് വോൾട്ടേജ് ചേഞ്ച് ചെയ്യുകയാണ് അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് ഫ്രീക്വൻസി വേരി ചെയ്യാൻ പോവുകയാണ് അപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് സിങ്ക്രോണസ് സ്പീഡിൻ്റെ ഇക്വേഷൻ അറിയാം എൻ എസ് ഇസ് ഈക്വൽ ടു 120 F/P അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എഴുതാം എൻ എസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി എന്ന് പറയാം അതായത് ഫ്രീക്വൻസി കൂടുമ്പം സിങ്ക്രോണസ് സ്പീഡും കൂടും ഇനി ഒരു ഇൻഡക്ഷൻ മോട്ടറിൻ്റെ EMF ഇക്വേഷൻ നമ്മൾ അതായത് ഇവിടെ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നതാണ് അപ്പോൾ നമ്മൾ EMF ഇക്വേഷൻ എഴുതാണ് EMF ഇക്വേഷൻ ഓഫ് എൻ ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞാൽ 4.44 F/5M kW ഇത് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ തന്നെ നമുക്ക് √2 × √2π അങ്ങനെ എഴുതാം ആ ഇക്വേഷൻ അതേ ഈ സെയിം തന്നെയാണ് ഇക്വേഷൻ അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ഞാൻ E1 എന്ന് പറയുന്നത് ഒരു ഫേസ് വോൾട്ടേജ് ഓരോ ഫേസിലെയും വോൾട്ടേജ് എന്നാണ് ആയിരിക്കുമല്ലോ E1 അപ്പോൾ ഞാൻ ആ ഇക്വേഷനെ ഞാൻ E1നെ മാറ്റി V ഫേസ് നേടുവാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഫ്ലക്സ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു V/F എന്ന് എഴുതാമല്ലോ അങ്ങനെ എഴുതാം നമുക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് ഫ്രീക്വൻസി കൺട്രോളിന് ആവശ്യമായിട്ടുള്ള ബേസിക് ഇക്വേഷൻ 5M ഈസ് പ്രൊപ്പോർഷണൽ ടു V/F ഞാൻ രണ്ട് കണ്ടീഷൻ പറയുവാണ് ഹൈ ഫ്രീക്വൻസി കണ്ടീഷൻ ലോ ഫ്രീക്വൻസി കണ്ടീഷൻ അതായത് ഒരു തവണ ഞാൻ ഫ്രീക്വൻസി കൂട്ടുമ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്ന് പറയുന്നു അതുപോലെ തന്നെ ഫ്രീക്വൻസി കുറയുമ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്ന് പറയാൻ പോകുന്നു അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഫ്രീക്വൻസി കൂടുമ്പോൾ ഉള്ള കണ്ടീഷനാണ് ഇതെല്ലാം നമ്മുടെ മറ്റേ ഇക്വേഷൻ വെച്ചിട്ടാണ് പറയുന്നത് അതായത് ഏതാണ് 5M ഈസ് പ്രൊപ്പോർഷണൽ ടു V/F അപ്പോൾ ഞാൻ ആദ്യം ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി അതായത് വോൾട്ടേജ് ഇവിടെ കോൺസ്റ്റൻ്റ് ആണ് ഞാനിപ്പോൾ ഫ്രീക്വൻസി കൂട്ടുന്നു ഫ്രീക്വൻസി കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും ഫ്ലക്സ് കുറയും അല്ലേ അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു ഫ്രീക്വൻസി കൂടുമ്പോൾ സ്പീഡ് കൂടും എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഫ്ലക്സ് കുറയും സ്പീഡ് കൂടും ഫ്ലക്സ് കുറയുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും കറണ്ടും കുറയും കറണ്ട് കുറയുമ്പം ടോർക്കും കുറയും മെഷീനിൻ്റെ അല്ലേ
അപ്പോൾ അതിന് സൈഡ് എഫക്റ്റ് എന്തൊക്കെയാ വരുന്നത് പറഞ്ഞാൽ സ്പീഡ് കൂടും പക്ഷേ മാക്സിമം ടോർക്ക് കുറയും അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് ടോർക്കും കുറയും കറണ്ടും കുറയും അപ്പോൾ സ്റ്റാർട്ടിംഗ് കറണ്ട് എല്ലാം കുറയും പക്ഷേ ടോർക്ക് കുറയുന്നു പറഞ്ഞാൽ അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ് മാക്സിമം ടോർക്ക് മെഷീൻ്റെ കുറയുന്നു പറഞ്ഞാൽ അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ ഇതാണ് ഫ്രീക്വൻസി കൂട്ടുമ്പോഴുള്ള പ്രോബ്ലംസ് ഇനി ഫ്രീക്വൻസി കുറയുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു പറയാം ഫ്രീക്വൻസി കുറയുമ്പം ജസ്റ്റ് ഓപ്പോസിറ്റ് സ്പീഡ് കുറയുന്നു ഫ്ലക്സ് കൂടുന്നു ഫ്ലക്സ് കൂടുമ്പോൾ നമുക്കറിയാം കറണ്ട് കൂടുന്നു ഫ്ലക്സ് എന്ന് പറയുന്നത് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ് കറണ്ട് കൂടുമ്പോൾ ടോർക്ക് കൂടും പക്ഷേ ഫ്ലക്സ് അമിതമായി മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ഫൈ ഫ്ലക്സ് ഒത്തിരി കൂടുമ്പോൾ എന്ത് സംഭവിക്കും ഒരു മാഗ്നറ്റിക് സർക്യൂട്ട് ഉണ്ടായതുകൊണ്ടാണല്ലോ അവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുന്നത് അപ്പോൾ ഇൻഡക്ഷൻ മോട്ടറിലൊരു ഫ്ലക്സ് കാരണമാണല്ലോ സ്പീഡൊക്കെ അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് അതായത് ഒരു മാഗ്നറ്റിക് സർക്യൂട്ട് ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡിലാണ് ഈ ഇൻഡക്ഷൻ മോട്ടർ വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഫീൽഡ് ഉണ്ടെങ്കിൽ അവിടുത്തെ ഫ്ലക്സ് ആണ് കൂടുന്നത് അപ്പോൾ ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിലെ ഫ്ലക്സ് വളരെയധികം കൂടുതലാണെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ മാഗ്നറ്റിക് സർക്യൂട്ടിലെ കറണ്ടും വളരെയധികം കൂടുതലാണ് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു സാധാ ഒരു 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 മാഗ്നറ്റിക് മെറ്റീരിയൽ എടുക്കുകയാണ് അപ്പോൾ അതൊരു മാഗ്നറ്റിക് മെറ്റീരിയലിലെ മാഗ്നറ്റൈസിങ് പ്രോപ്പർട്ടി അതായത് ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആ ഒരു മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ആ മാഗ്നറ്റിക് മെറ്റീരിയലിന് കറണ്ട് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷെ നമുക്കതിരുന്ന് കൂട്ടിക്കൊണ്ടിരിക്കാനേ പറ്റത്തില്ല കാരണം ഒരു സമയത്ത് അത് സാച്ചുറേറ്റ് ചെയ്യും ഇപ്പം നമ്മുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ നമുക്കൊരു ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ കുറേ നേരം പഠിച്ച് 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 കുറേ നേരം കഴിയുമ്പോൾ എന്താണ് നമ്മൾ സാച്ചുറേറ്റ് ആയിപ്പോകും അതുപോലെ തന്നെയാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഫ്ലക്സ് കൂട്ടി കൂട്ടി കൂടുന്നു ഫ്ലക്സ് കൂട്ടി 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 എന്ന് പറയാൻ കറണ്ട് കൂട്ടുന്നു കറണ്ട് കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും മാഗ്നറ്റിക് സർക്യൂട്ട് സാച്ചുറേറ്റ് ആയിപ്പോകും മാഗ്നറ്റിക് സർക്യൂട്ട് സാച്ചുറേറ്റ് ആയിപ്പോയാൽ മെഷീന് ലോ എഫിഷ്യൻസിയാണ് മാത്രമല്ല കുറേ ലോസസും ഉണ്ട് അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷനിലുള്ള മാക്സിമം ടോർക്ക് കണ്ടുപിടിക്കാൻ പോവാണ് നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ മാക്സിമം ടോർക്ക് കണ്ടുപിടിക്കാൻ പോവുകയാണ് അപ്പോൾ കറണ്ടിൻ്റെ ഇക്വേഷൻ ഞാൻ എഴുതിയിരിക്കുവാണ് ഇവിടെ I2 is equal to V1. ഇനി ഞാൻ അങ്ങോട്ട് ഒന്നും RR' അതായത് റോട്ടറിനേനെ ഞാൻ റോട്ടറിൽ കിടക്കുന്ന റെസിസ്റ്റൻസിനെ RR' എന്ന് എഴുതത്തില്ല പകരം R2 എന്ന് എഴുതത്തുള്ളൂ അതുപോലെ സ്റ്റേറ്ററിലുള്ളതിനെ R1 എന്ന് എഴുതത്തുള്ളൂ കുറച്ചും കൂടി ഞാൻ അങ്ങോട്ട് മനസ്സിലാവാൻ എളുപ്പത്തിലാണ് എഴുതുന്നത് അപ്പോൾ ഡാഷ് ഇടുന്നതിന് ഇടയ്ക്ക് ഡാഷ് ഇവിടെ ഇവിടെയൊക്കെ മിസ്സായി പോകുന്നുണ്ട് ഇനി RR' RR' R2 എന്ന് ഇടും XR' X2 എന്ന് ഇടും ഇനി XS X1. ഇപ്പോൾ നമ്മളിനി എല്ലാം അങ്ങോട്ട് റണ്ണിങ് കണ്ടീഷനിലുള്ള ഇക്വേഷൻസ് ആണ് എഴുതുന്നത് ഇപ്പോൾ റണ്ണിങ് കണ്ടീഷനിലുള്ള റോട്ടർ കറണ്ടിൻ്റെ ഇക്വേഷനാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ഇതൊരു ഇക്വേഷനാണ് ഇനി ഈ ഇക്വേഷൻ നമുക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് കുറച്ച് ബേസിക് ഇക്വേഷൻ പറയാനുള്ളൂ നേരത്തെ പറഞ്ഞത് തന്നെയാണ് സ്പീഡ് സിംഗുലർ സ്പീഡിൻ്റെ ഇക്വേഷൻ അറിയാം 120 F/P അപ്പോൾ അത് ഇൻ ടേംസ് ഓഫ് ഒമേഗ എസിൽ എഴുതുകയാണെങ്കിൽ 2π/60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു 2π കൊണ്ട് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തുവരും 2π(ns/60) ഇനി NS വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് 120 F/P അതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 4π(F1/P) എന്ന് കിട്ടും അപ്പോൾ ഒമേഗ S=4π(F1/P) 4π(F1/P) അതൊരു ഇക്വേഷനാണ് ഇനി നമുക്ക് ഒമേഗയും ഫ്രീക്വൻസി നമ്മളുടെ റിലേഷൻ അറിയാം നമുക്ക് ഒമേഗ S=2π(F) എന്ന് അറിയാം അപ്പോൾ ഇവിടെ ഈ 4π(F)നെ എനിക്ക് വേണമെങ്കിൽ 2×2π(F/P) എന്ന് എഴുതാമല്ലോ അപ്പോൾ 2π(F) എന്ന് പറഞ്ഞാൽ ഒമേഗ 1 എന്ന് എഴുതാം F1 എന്ന് അവിടെ ഇട്ടിരിക്കുന്നുണ്ട് ഒമേഗ 1 എന്ന് എഴുതിക്കുന്നു അപ്പോൾ ഒമേഗ=2×2π(ω1/P) അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ചെയ്യാൻ വേണ്ടി ഇക്വേഷൻസ് ഇങ്ങനെ എടുത്തതാണ് ഇനി ടോർക്കിൻ്റെ ഇക്വേഷൻ സാധാരണ രീതിയിൽ ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ് ടോർക്കിൻ്റെ ഇക്വേഷൻ
3 by omega s I2 square R2 by s. That is why we first this module power divided by omega and editilla. Our equation which it is the first equation from equation A. A is the equation and that equation the pole editilla. In I2 in the rotor current and I2 in the equation corchumune paranyarno. Our equation substitute A. That alarm substitute then a shesham. If the E omega is not a term under omega is 2 omega 1 P substitute A. Now, the equation is very much. This is the equation. This equation FR is equal to SF equation. FR is equal to F2 SF is equal to SF1 S is equal to F2 by F1 F is equal to omega terms omega 2 by omega 1 now, slip in the value omega 2 by omega 1 substitute ya appo nethatha value le nammal endha enna ibide appo ibide edayile oru r2 by s kadappu undayirunnu ee s inde avada nammal endha substitute cheyunu omega 2 by omega 1 angana substitute edhi ini x1 nu parnal ariya namak reactants aanu alle alle sadhana reethil namak reactants inde formula ariya endana l omega nu parnaya equation L omega namke edalo. Pa our terms in an edinolo. X1 anu aranyale, X1 anu arayam bendana. L1 omega 1. X2 anu aranyale endana. L2 omega 1 thanne. Kana uda frequency anu aranyadu namal ellam varakina ellam with respect to primary answer. Chana X2 is equal to L2 omega 1. Pa adu substitute namal uda edu. And put x1 is equal to omega 1 L1, x2 is equal to omega 1 L2. L omega is the equation of inductance into omega. Reactance in the equation of the equation. Now, substitute the equation. Simplification. Now, we talk in the equation. Derivative equate. Slip in the equation slip corresponding to maximum value slip in the value ee equation il substitute edu koduthal maatrame maximum torque in the value kittatholu appo adinu venidittu slip in the value kandupidikkan venidittu nammal korchu munne ezhudiyirunnu endanu S is equal to omega 2 by omega m, omega 1. Then we have maximum slip on area. So, I am going to make S sum. So, that is the same thing. Then S max. Omega 2 nu parayanad omega 2 maximum aavum divided by omega 1 omega 1 inde maatram onnum illa kaaranam running condition lulla maximum torque run cheyumbodalla maximum torque inde value kittunad adond idu nu parayanad endana idu rotor speed aanu omega 1 rotor il develop cheyina frequency ki corresponding aayittulla omega aanu idu stator lulla speed ne corresponding aayittulla frequency corresponding aayittulla omega 1 aanu rotor ne corresponding omega 2 rotor la maximum torque ana nammal kandupidikkana adondu omega 2 appo namak endu kittum s max is equal to adhaayathu sm is equal to omega 2m divided by omega 1 adinaana da ivda angane ezhudikkanathu omega 2m is equal to sm omega 1
അപ്പൊ എസ് എമ്മിന്റെ കാരണം നമ്മളിപ്പോ ഈ കണ്ടുപിടിച്ച ഒരു ഇക്വേഷനിൽ നോക്കി സ്ലിപ്പ് എസ് എന്ന് പറഞ്ഞൊരു വാല്യൂ ഇല്ല അപ്പൊ നമുക്ക് എസ് മാക്സ് ആണ് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് അപ്പൊ എസ് മാക്സ് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ എഴുതിയിരിക്കുന്നത് അപ്പൊ എസ് എമ്മിന്റെ എസ് മാക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു ആർ ടു ബൈ ഇത് ഇൻറ്റു ഒമേഗ വൺ അപ്പോൾ ഒമേഗ ടു എമ്മിന് നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് മാക്സിമം ടോർക്ക് കിട്ടും ഇനി ജസ്റ്റ് ചെറിയ സിംപ്ലിഫിക്കേഷൻ എഴുതിയിരിക്കുന്നത് അതായത് ആർ ടു ഒമേഗ വൺ ബൈ ഒമേഗ എൽ വൺ എൽ ടു സിംപ്ലിഫിക്കേഷൻ ചെയ്തു അപ്പോൾ ഈ ഒരു വാല്യൂ നമ്മുടെ ടോർക്കിൻ്റെ ഇക്വേഷനിലുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് മാക്സിമം ടോർക്ക് കിട്ടും അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ എന്നിട്ട് കുറച്ച് ചെറിയ സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ ആ സിംപ്ലിഫിക്കേഷൻ നിങ്ങൾക്ക് വേണം മനസ്സിലാവും വെട്ടിപ്പോകേണ്ടത് എവിടെയാണ് അപ്പോൾ നമുക്കതെല്ലാം കഴിഞ്ഞ് ഒരു ഇക്വേഷൻ മാക്സിമം ടോർക്ക് അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് മാക്സിമം ടോർക്ക് ടി മാക്സ് ഇസ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷനാണ് കിട്ടിയത് നമ്മൾ എന്തിനാണ് ഈ മാക്സിമം ടോർക്ക് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ സ്പീഡ് ടോർക്ക് ക്യാര വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാക്സിമം ടോർക്ക് കണ്ടുപിടിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ മാക്സിമം ടോർക്ക് കണ്ടുപിടിച്ചു അപ്പോൾ ഇതിൻ്റെ സ്പീഡ് ടോർക്ക് ആര വരയ്ക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ജസ്റ്റ് ഒരു ചെറിയൊരു ഫിഗർ ഇനി ഇവിടെ നോക്കിയേ ഇനി ഞാനിവിടെ നോക്കിയേ ഈ ഈ ടോർക്ക് മാക്സിമം ഈ ഒരു ഇക്വേഷനിൽ ഈ ചേഞ്ചിങ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് പറയുന്നത് ഇവിടെ ഫ്രീക്വൻസി മാത്രമേ ചേഞ്ചിങ് ക്വാണ്ടിറ്റി ആയിട്ടുള്ളൂ ഈ എൽ വൺ എന്ന് പറയുന്നതും എൽ ടു എന്ന് പറയുന്നതും വോൾട്ടേജ് ഇതല്ല വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് പോൾസ് ആണ് ഈ പോൾസും എല്ലാം കോൺസ്റ്റൻ്റ് ആട്ടി വെച്ചേക്കുവാണ് ഈ ഇൻഡക്റ്റൻസും എൽ വൺ എൽ ടുവും കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ ഈ ഒമേഗനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവച്ചു ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഞാൻ ഒമേഗ എടുത്ത് അങ്ങോട്ട് കൊണ്ടുവച്ചു അപ്പോൾ നോക്കിയേ ടി മാക്സ് ഇൻറ്റു ഒമേഗ വൺ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി കോൺസ്റ്റൻ്റ് എന്ന് എഴുതിക്കൂടെ നമുക്ക് അപ്പം ഇതാണ് കണ്ടീഷൻ അതായത് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ടോർക്ക് ഇൻറ്റു ഒമേഗ വൺ എന്ന് പറയുന്നത് ഓൾവേസ് കോൺസ്റ്റൻ്റ് ആയിട്ടേ വെക്കാവുള്ളൂ അതായത് ഞാൻ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നമ്മൾ ഫ്രീക്വൻസി വേരി ചെയ്യുന്നു വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കണം അല്ലേ അപ്പോൾ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം സ്പീഡ് കൂട്ടുന്നതിനോ അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂട്ടുന്നതിനോടോ കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ ടോർക്കും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം അതായത് ഇപ്പം ഞാൻ ഫ്രീക്വൻസി കൂട്ടുകയാണെന്ന് വെച്ചു ഒമേഗ വൺ കൂട്ടുമ്പം ടോർക്ക് അതിനനുസരിച്ച് കുറയ്ക്കണം എന്നാൽ മാത്രമേ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു ഇക്വേഷനാണ് ഇത് മനസ്സിലായല്ലോ ഉള്ളത് ഡെറിവേഷൻ സിമ്പിളാണ് ഈ ഇടയ്ക്ക് വരുന്നേ ഉള്ളൂ ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴുള്ള ഒരു പ്രോബ്ലമേ ഉള്ളൂ നിങ്ങൾക്ക് എന്തായാലും ലാസ്റ്റ് ഇങ്ങനെ ഒരു ഇക്വേഷൻ വരും അപ്പോൾ വോൾട്ടേജ് കൺട്രോൾ കഴിഞ്ഞു ഫ്രീക്വൻസി കൺട്രോൾ കഴിഞ്ഞു ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ വോൾട്ടേജും ഫ്രീക്വൻസിയും ഒരുമിച്ച് ചേഞ്ച് ചെയ്യാൻ പോവാണ് അപ്പോൾ അതെങ്ങനെയെന്നാണ് പറയാൻ വന്നത് അപ്പോൾ നമ്മൾ അതിന് മുന്നേ നമ്മൾ ഒരു കാര്യം പറയുകയാണ് ഞാൻ ഫ്രീക്വൻസി കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും ഉള്ള കാര്യം പറഞ്ഞായിരുന്നു അതായത് ആദ്യം ഫ്രീക്വൻസി ഞാൻ കൂട്ടുകയാണ് ഫ്രീക്വൻസി കൂട്ടുമ്പം ഫ്ലക്സ് കുറയുന്നു ഫ്ലക്സ് കുറയുമ്പോൾ ടോർക്ക് കുറയുന്നു അപ്പോൾ ലോവർ ടോർക്കാവും ഇനി രണ്ടാമത്തെ കേസിൽ ഞാൻ ഫ്ലക്സ് കൂട്ടുവാണ് ഫ്ലക്സ് കൂട്ടുമ്പോൾ സോറി ഫ്രീക്വൻസി കൂട്ടുവാണ് ഫ്രീക്വൻസി കൂട്ടുമ്പോൾ സോറി ഫ്രീക്വൻസി കൂടുന്ന കാര്യം ആദ്യം പറഞ്ഞു ഇനി ഫ്രീക്വൻസി കുറയുമ്പോൾ എന്ത് സംഭവിച്ചു അപ്പോഴും പ്രോബ്ലമാണ് ഫ്രീക്വൻസി കുറയുമ്പം ഫ്ലക്സ് കൂടുന്നു അപ്പം മാഗ്നറ്റിക് സർക്യൂട്ട് സാച്ചുറേറ്റ് ചെയ്യുന്നു ലോസസ് വരുന്നു അപ്പം നമുക്ക് ഈ ചുമ്മാ അളന്ന് ഈ ഫ്രീക്വൻസി കൂട്ടുന്നതും കുറയ്ക്കുന്നതും അതൊന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല ചുമ്മാ അളന്ന് ഫ്രീക്വൻസിയും വോൾട്ടേജും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ ഒന്നീ മാഗ്നറ്റിക് ഫ്ലക്സ് കൂടും കുറയും അതൊരു ഡിസൈറബിൾ കണ്ടീഷനല്ല അപ്പോൾ നമ്മൾ കുറച്ച് കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് വെച്ചിട്ട് വേണം ഫ്രീക്വൻസി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടത് അതായത് നമ്മളൊരു ഒരു ഫ്രീക്വൻസി ഒരു ബേസ് സ്പീഡ് കൺസിഡർ ചെയ്യണം അതായത് നമുക്ക് രണ്ട് സ്പീഡ് നമുക്ക് സ്പീഡിൻ്റെ കണ്ടീഷൻ പറയുമ്പോൾ
നമുക്ക് അറിയാം ഒരു സീറോ സ്പീഡ് ഉണ്ട് മോട്ടോർ റൺ ചെയ്യുന്ന സ്റ്റേഷനറി കണ്ടീഷൻ ഉണ്ട് പിന്നെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ സിൻക്രണസ് സ്പീഡ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള സ്പീഡിനെയാണ് ബേസ് സ്പീഡ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബേസ് സ്പീഡ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ എടുക്കുകയാണ് അതായത് ബേസ് സ്പീഡിന് താഴെയുള്ള സ്പീഡിൽ ഉള്ള സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വോൾട്ടേജും ഫ്രീക്വൻസിയും ഒരേപോലെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും സോ ദാറ്റ് വി ബൈ എഫ് എന്ന് പറഞ്ഞ ടേം ഓൾവേസ് മെയിൻറ്റെയിൻ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും അതായത് നോക്കി ഈ ഒരു ഗ്രാഫ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ ഗ്രാഫ് വെച്ച് പറയുകയാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പീഡ് ബേസ് സ്പീഡ് സെലക്ട് ചെയ്യണം ഇതാണ് ബേസ് സ്പീഡ് ഇത് വോൾട്ടേജ് ആക്സസ് ഇത് ഫ്രീക്വൻസി ആക്സസ് ഒരു ബേസ് സ്പീഡ് അപ്പോൾ ഈ ബേസ് സ്പീഡിന് താഴെയുള്ള സ്പീഡിൽ ഞാൻ വോൾട്ടേജും ഫ്രീക്വൻസി ഇപ്പോൾ വോൾട്ടേജ് കൂട്ടുമ്പോൾ അതുപോലെ തന്നെ ഞാൻ ഫ്രീക്വൻസിയും കൂട്ടുന്നു വോൾട്ടേജ് കുറയ്ക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഫ്രീക്വൻസി അതായത് രണ്ടും പ്രൊപ്പോർഷണലായിട്ട് തന്നെ നമ്മൾ കൂടുക കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക സോ ദാറ്റ് വി ബൈ എഫ് എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇരിക്കണം എന്നിട്ട് ബേസ് സ്പീഡ് വരെ ആ ഒരു പ്രോസസ്സ് കൺട്രോൾ അങ്ങനെ തന്നെ ചെയ്യുക ബേസ് സ്പീഡ് വരെ അതായത് ഈ ഒരു സ്പീഡ് വരെ നമ്മൾ വോൾട്ടേജ് ഫ്രീക്വൻസിയും ഒരേപോലെ ചേഞ്ച് ചെയ്യുക അതിനുശേഷം ബേസ് സ്പീഡ് അറ്റൈൻ ചെയ്തതിന് ശേഷം വോൾട്ടേജ് നമ്മളൊരു വാല്യൂവിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ട് ഫ്രീക്വൻസി മാത്രം ചേഞ്ച് ചെയ്യുക അതാണ് സ്റ്റേറ്റ് വോൾട്ടേജ് ഫ്രീക്വൻസി മെത്തേഡ് അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു ഫ്രീക്വൻസി കൂട്ടുമ്പോഴുള്ള പ്രോബ്ലം ഫ്രീക്വൻസി കുറയ്ക്കുമ്പോഴും പ്രോബ്ലം അതായത് ഫ്രീക്വൻസി കൂടുമ്പോൾ ഫ്ലക്സ് കുറയും ഫ്രീക്വൻസി കുറയ്ക്കുമ്പോൾ ഫ്ലക്സ് കൂടും അതൊരു നല്ല കാര്യമല്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ബേസ് സ്പീഡ് വരെ വോൾട്ടേജും ഫ്രീക്വൻസിയും പ്രൊപ്പോർഷണലായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു ബേസ് സ്പീഡ് കഴിഞ്ഞതിന് ശേഷം വോൾട്ടേജ് ഒരു വാല്യൂവിൽ മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം ഫ്രീക്വൻസി മാത്രം ചേഞ്ച് ചെയ്യുക അപ്പോൾ അതെങ്ങനെയാണ് നമ്മളതൊരു ഡെറിവേഷൻ വെച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ ഡെറിവേഷന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ഈ ഒരു ഇക്വേഷൻ എഴുതുന്നേ ഉള്ളൂ ഇനി നമ്മൾ ടോർക്കിൻ്റെ ഇക്വേഷൻ എഴുതുകയാണ് ഇപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ ടോർക്ക് ഇസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ പോലെ തന്നെ വി വൺ സ്ക്വയർ അത് ആ ഒരു ഇക്വേഷൻ ടോർക്കിൻ്റെ ഇക്വേഷൻ സാധാരണ രീതിയിലുള്ള ഒരു ഇക്വേഷൻ എഴുതി ഇനി നമ്മളിനി റണ്ണിങ് സാധാരണ രീതിയിൽ ഈ റോട്ടർ റോട്ടറല്ല റെസിസ്റ്റൻസ് ടേം എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസ് ടേമിനേക്കാളും നമ്മളൊരു കണ്ടീഷൻ വർക്കിംഗ് കണ്ടീഷനുള്ള കാര്യം പറയുകയാണ് ഫോർ നോർമൽ വർക്കിംഗ് കണ്ടീഷനിൽ ഈ ഒരു റിയാക്റ്റൻസ് ആയിരിക്കും കൂടുതൽ റെസിസ്റ്റൻസ് ടേം കുറവായിരിക്കും റണ്ണിങ് കണ്ടീഷനിലെ കാര്യമാണ് പറയുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റെസിസ്റ്റൻസ് ടേമെല്ലാം നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം താഴത്തെ അപ്പോൾ റെസിസ്റ്റൻസ് ടേം നെഗ്ലക്റ്റ് ചെയ്തു ഇനി ഞാൻ ഇക്വേഷൻ എഴുതുകയാണ് നോക്കിയെന്നിട്ട് ഞാൻ ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഒമേഗ എസിന് നമ്മുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഒമേഗ എസിൻ്റെ വാല്യൂ നമ്മൾ കുറച്ച് മുന്നേ അതായത് കഴിഞ്ഞ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തപ്പോൾ ഒമേഗ എസിൻ്റെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ച് 2 ω 1/p ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇനി അതുപോലെ തന്നെ ഈ എക്സ് വൺ എക്സ് ടുവിനെ മാറ്റി നമ്മൾ ഒമേഗ വൺ സ്ക്വയർ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ എഴുതി ഞാൻ അങ്ങനെ എഴുതി വെച്ചു ഇനി ഞാൻ എന്താണ്ട് ഇത് ഇനി നോക്കി ഈ ടോർക്കിൻ്റെ മാക്സിമം ടോർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഈ ടോർക്ക് പഴയതുപോലെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചതിന് ശേഷം സീറോനോട് ഇക്വേറ്റ് ചെയ്തു അങ്ങനെ നമുക്ക് മാക്സിമം ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താ ഇങ്ങനെയാണ് കിട്ടുന്നത് അതിന് ഡെറിവേഷൻ ഇവിടെ ഇല്ല അതിൻ്റെ ആവശ്യമില്ല ഒന്ന് ഈ ഇത് മാക്സിമം ടോർക്കിൻ്റെ ഇക്വേഷൻ ഞാൻ കാണാതെ പഠിച്ചത് സാധാരണ രീതിയിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു ടേമിന് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു സ്ലിപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് സീറോയോട് ഇക്വേറ്റ് ചെയ്യുക എന്നിട്ട് സ്ലിപ്പിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക സ്ലിപ്പിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടോർക്ക് മാക്സിമം ടോർക്ക് കണ്ടുപിടിക്കുക അപ്പോൾ അതിത്രയും കുറേ വലിയ ഡെറിവേഷനായി പോകുന്നതുകൊണ്ട് ജസ്റ്റ് മാക്സിമം ടോർക്കിൻ്റെ ഇക്വേഷൻ ഡയറക്റ്റായിട്ട് ഞാൻ എഴുതി ഇതാണ് മാക്സിമം ടോർക്കിൻ്റെ ഡയറക്ഷൻ ഇനി അതിന് തൊട്ട് മുന്നേ ആയിട്ട് അത് മാക്സിമം ടോർക്ക് ഇനി സാധാരണ രീതിയിലുള്ള ടോർക്ക് ഞാൻ സ്റ്റാർട്ടിങ് ടൈമിൽ ടോർക്കായിട്ട് ഞാൻ എഴുതുന്നു ഇപ്പോൾ ഈ ടോർക്കിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ ഇക്വേഷൻ എഴുതുകയാണ് ജസ്റ്റ് ഒന്നുമില്ല മാറ്റം ഒമേഗ എസിന് ഞാൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇനി എക്സ് വൺ എക്സ് ടുവിന് ഞാൻ എൽ വൺ എൽ ടു ഫോമിൽ എഴുതി
അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി ജസ്റ്റ് ഈ ഇക്വേഷനെ മോഡിഫൈ ചെയ്ത് എഴുതിയതേ ഉള്ളൂ എന്നിട്ട് സ്റ്റാർട്ടിംഗ് എഴുതി അപ്പം ഞാൻ ഈ ഇക്വേഷൻ ജസ്റ്റ് ഞാനൊന്ന് ഒരു കറക്റ്റായിട്ടുള്ള രീതിയിൽ എഴുതുകയാണ് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് എഴുതുകയാണ് അതായത് 3p/2ωm ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതി r2/ω അപ്പോൾ ഇവിടെ നോക്കിയേ ഇവിടെ നോക്കിയേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ v/f എന്ന് പറഞ്ഞ സംഭവം ഇതാ ഈ വിയും എഫും സ്റ്റാർട്ടിംഗ് ടൈമിലുള്ള കാര്യമാണ് പറയുന്നത് ഈ വിയും എഫും കോൺസ്റ്റൻ്റ് ആക്കി വെച്ചാലും v/ω എന്ന് പറഞ്ഞാൽ v/ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആക്കി വെച്ചാലും ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്താണ് ഇവിടെ ഒരു ഒമേഗ മാത്രമായിട്ട് കിടക്കുന്നത് ഒമേഗ എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് ക്വാണ്ടിറ്റിയാണ് ബാക്കിയെല്ലാം കോൺസ്റ്റൻറ്റ് ക്വാണ്ടിറ്റിയാണ് ഒമേഗ എന്ന് പറയുന്നത് ചേഞ്ചിങ് ക്വാണ്ടിറ്റിയാണ് അപ്പം സ്റ്റാർട്ടിങ് കണ്ടീഷനിൽ നമ്മൾ v/f കോൺസ്റ്റൻ്റ് ആക്കി വെച്ചാൽ ടോർക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇനി മാക്സിമം കണ്ടീഷൻ നോക്കിയേ മാക്സിമം കണ്ടീഷനിൽ നമ്മൾ ഇത് അതുപോലെ എഴുതി മാക്സിമം ടോർക്കിൽ ഇവിടെ പ്രത്യേകമായിട്ടൊരു ഒമേഗ ഇല്ല അപ്പോൾ ഇതെന്ന് പറയുന്നത് അതായത് മാക്സിമം ടോർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ v/f കണ്ടീഷൻ v/f എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണെങ്കിൽ ടോർക്ക് വിൽ ഓൾവേസ് റിമൈൻസ് കോൺസ്റ്റൻറ്റ് പക്ഷേ സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ പറയുകയാണെങ്കിൽ v/f കോൺസ്റ്റൻ്റ് ആക്കി വെച്ചാലും ഫ്രീക്വൻസി ചേഞ്ച് ചെയ്താൽ ടോർക്ക് ചേഞ്ച് ആവും പക്ഷേ മാക്സിമം കണ്ടീഷനിൽ v/f കോൺസ്റ്റൻ്റ് ആക്കി വെച്ചാൽ ടോർക്ക് കോൺസ്റ്റൻ്റ് ആക്കി വെക്കാം അത് കാണിക്കുന്ന ഒരു ഇക്വേഷൻ ഡെറിവേഷനാണിത് അപ്പോൾ ഇനി അടുത്ത മെത്തേഡ് സ്പീഡ് കൺട്രോൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ റോട്ടർ റെസിസ്റ്റൻസ് മെത്തേഡാണ് അപ്പോൾ ഈ റോട്ടർ റെസിസ്റ്റൻസ് മെത്തേഡ് എന്ന് പറഞ്ഞത് മെയിനായിട്ട് നമുക്കത് ആ ഒരു മെത്തേഡ് നമുക്ക് എന്താണ് സ്ക്വിരൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇത്രയും പറഞ്ഞ് നമുക്ക് സ്ക്വിരൽ കേജിലൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷേ ഇനി ഈ റോട്ടർ റെസിസ്റ്റൻസ് മെത്തേഡ് നമുക്ക് സ്ക്വിരൽ കേജിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കാരണം നമുക്കറിയാം സ്ക്വിരൽ കേജിൻ്റെ റോട്ടർ സൈഡിൽ റെസിസ്റ്റൻസ് നമുക്ക് എക്സ്റ്റേണലായിട്ട് ആഡ് ചെയ്യാൻ പറ്റത്തില്ല അവിടെ എൻഡ് റിങ്സ് കൊണ്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് വെച്ചേക്കുവാണ് ഒരു പർട്ടിക്കുലർ സ്പീഡിൽ അപ്പം സ്ക്വിരൽ കേജിന് റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ സ്പീഡ് ചേഞ്ച് ഈ റോട്ടർ റെസിസ്റ്റൻസ് മെത്തേഡ് കൊണ്ട് ചെയ്യാൻ പറ്റില്ല റോട്ടർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റോട്ടറിൽ നമുക്ക് റെസിസ്റ്റൻസ് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൽ ഒരു സ്റ്റാർ പോലെ ഇരിക്കുന്ന ഒരു റോട്ടർ റെസിസ്റ്റൻസ് അറേഞ്ച്മെൻ്റ് ഉണ്ട് അതായത് റെസിസ്റ്റൻസ് ആ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ റോട്ടർ റെസിസ്റ്റൻസ് നമുക്ക് ചേഞ്ച് ചെയ്ത് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം എങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ വർക്കിംഗ് സ്ട്രക്ചർ പറയുകയാണെങ്കിൽ റോട്ടർ സൈഡിൽ സ്ലിപ്പ് റിങ്സ് വെച്ചിട്ടുണ്ട് ഈ സ്ലിപ്പ് റിങ്സിലെ ബ്രഷേഴ്സിലാണ് നമ്മൾ റെസിസ്റ്റൻസ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ റെസിസ്റ്റൻസ് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കൂട്ടുകയോ ചെയ്യുകയോ നമുക്കാണെങ്കിൽ സ്പീഡ് കൺട്രോൾ ചെയ്യാം ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഫാനിൻ്റെ റെഗുലേറ്റർ പോലെ ഫാനിൻ്റെ റെഗുലേറ്റർ എങ്ങനെയാണെന്ന് അറിയാമല്ലോ നമുക്ക് ഫാനിൻ്റെ സ്പീഡ് അതായത് ആ റെഗുലേറ്ററിൻ്റെ ഓരോ സ്പീഡിലും റെസിസ്റ്റൻസ് ആണ് കിടക്കുന്നത് അപ്പം ഒരു റെസിസ്റ്റൻസിലോട്ടാക്കും റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഡിഫറൻസ് ആയിരിക്കും അപ്പം നമ്മളിപ്പോൾ ഫസ്റ്റ് സ്പീഡിൽ നിന്ന് സെക്കൻഡ് സ്പീഡിലോട്ട് സ്പീഡ് ചെയ്യുമ്പം ഒരു റെസിസ്റ്റൻസ് അങ്ങ് കട്ടായിപ്പോകും റെസിസ്റ്റൻസ് കട്ടായി പോകുമ്പോൾ സ്പീഡ് കൂടും വീണ്ടും അടുത്ത സ്പീഡിലോട്ട് തേർഡ് സ്പീഡിലോട്ട് ഇടുമ്പം വീണ്ടും റെസിസ്റ്റൻസ് കട്ടായിപ്പോകും വീണ്ടും സ്പീഡ് കൂടും അടുത്ത ലാസ്റ്റ് ഫിഫ്ത്ത് അതായത് ഏറ്റവും ഹൈ സ്പീഡ് എന്ന് പറയുമ്പോൾ എല്ലാ റെസിസ്റ്റൻസും കട്ടാക്കിയിട്ട് വലിയ കറണ്ടിൽ അതായത് നമ്മുടെ എല്ലാ കറണ്ടും എത്തിച്ചേർന്നിട്ട് റൊട്ടേറ്റ് ചെയ്യും അതായത് ഈ റോട്ടർ റെസിസ്റ്റൻസ് മെത്തേഡ് ജസ്റ്റ് ലൈക്ക് ഫാനിൻ്റെ കാര്യം ആലോചിച്ചാൽ മതി ഫാനിൻ്റെ റെഗുലേറ്റർ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന പോലെ അപ്പോൾ ആ ഒരു മെത്തേഡ് തന്നെയാണ് ഈ റോട്ടർ റെസിസ്റ്റൻസ് മെത്തേഡ് പക്ഷേ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഷോർട്ട് ടൈമിലൊക്കെ അതായത് കുറച്ച് നേരത്തേക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യുന്നെങ്കിൽ ആ ഒരു മെത്തേഡ് ഗുഡ് മെത്തേഡാണ് പക്ഷെ കുറേ നേരത്തേക്ക് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യേണ്ടി വരുമ്പോൾ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതിന് പകരം ഞാൻ വേറൊരു മെത്തേഡ് യൂസ് ചെയ്യുകയാണ് ബൈ മീൻസ് ഓഫ് എ ചോപ്പർ ചോപ്പർ ഉപയോഗിച്ച് റോട്ടർ റെസിസ്റ്റൻസിനെ കൺട്രോൾ ചെയ്യാം അതിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചേക്കുന്നത് ഇത് നമ്മുടെ സ്റ്റേറ്റസ് സൈഡ് റോട്ടർ റോട്ടറിയിൽ നിന്നുള്ള ഇത് റോട്ടറിയിൽ നിന്നാണ് പോകുന്നത് കേട്ടോ അത് റോട്ടറിയിൽ നിന്ന് സ്ലിപ്പ് റിങ്സ് വഴി സർക്യൂട്ടിലോട്ട് ഞാനാണെങ്കിൽ ഒരു റെക്ടിഫയർ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ റെക്ടിഫയർ കഴിഞ്ഞിട്ട് ഞാനൊരു ഇൻഡക്ടർ വെച്ചിട്ടുണ്ട് ഒരു സ്മൂത്തനിങ് ഇൻഡക്ടർ വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു ചോപ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ചോപ്പറിന് പാരലായിട്ടാണ് ഞാനൊരു റോട്ടർ റെസിസ്റ്റൻസ് വെച്ചേക്കുന്നത്
അപ്പോൾ ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നു പറഞ്ഞാൽ റോട്ടറിൽ ഡെവലപ്പ് ചെയ്യുന്ന കറന്റിനെ അതായത് എസി പവറിനെ ഞാൻ ഡിസി ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റെക്ടിഫൈയിങ് സർക്യൂട്ട് വെച്ചിട്ടുണ്ട് ഇനി ആ ഡിസി പവറിന്റെ അകത്ത് ഡിസി വോൾട്ടേജിന്റെ അകത്ത് എന്തെങ്കിലും റിപ്പിൾസ് ഉണ്ടെങ്കിൽ ആ റിപ്പിൾസിനെ സ്മൂത്തനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്മൂത്തനിങ് ഇൻഡക്ടർ വെച്ചിട്ടുണ്ട് ഇനി സാധാരണ കേസിൽ ഞാൻ പറയാം ആദ്യം ഞാൻ ഈ ചോപ്പർ ഓഫ് ചെയ്ത് വെക്കുവാണ് ചോപ്പർ ഓഫ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന കറണ്ട് നേരെ അങ്ങ് എങ്ങോട്ട് പോകും ഈ റെസിസ്റ്റൻസിലോട്ടാണ് പോകുന്നത് ഇനി ചോപ്പർ ഓൺ ആയിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന കറണ്ട് നേരെ ഈ ചോപ്പറിൽ കൂടെ ഫ്ലോ ചെയ്തിട്ടാണ് എങ്ങോട്ട് പോകുന്നത് ചോപ്പറിലോട്ട് ഫ്ലോ ചെയ്ത് നേരെ പോകും അതായത് ഈ റെസിസ്റ്റൻസിലോട്ട് കറണ്ട് എത്തത്തില്ല അങ്ങനെയല്ലേ ഫസ്റ്റ് കേസിൽ ചോപ്പർ ഓഫായിരിക്കുന്നു ഓഫായിരിക്കുമ്പോൾ ഈ കറണ്ട് ഇവിടെ കൂടെ വന്ന കറണ്ട് നേരെ ഇത് ഷോർട്ട് ഇത് ഓപ്പൺ ആയിട്ടിരിക്കും ഓപ്പൺ സർക്യൂട്ട് ആയിട്ടിരിക്കും ഇത് ഓഫായിരിക്കുന്ന കണ്ടീഷനിൽ അപ്പോൾ ഇവിടെ വരുന്ന കറണ്ട് അങ്ങ് നേരെ റെസിസ്റ്റൻസിലൂടെ ഫ്ലോ ചെയ്ത് നേരെ പോകും ഇനി ഇത് ഓൺ ആയിരിക്കുന്ന കണ്ടീഷൻ വരുമ്പോൾ കറണ്ട് ഇതിലേക്ക് കൂടെ വന്നങ്ങ് തിരിച്ചങ്ങോട്ട് പോവുകയോ ചെയ്യുന്നത് ഈ റെസിസ്റ്റൻസിലൂടെ ഫ്ലോ ചെയ്യത്തില്ല അപ്പോൾ ചോപ്പർ ഓൺ ആയിരിക്കുന്ന സമയത്ത് റെസിസ്റ്ററിന് അക്രോസ് വോൾട്ടേജ് ഡെവലപ്പ് ആവത്തില്ല ചോപ്പർ ഓഫ് ആയിരിക്കുന്ന സമയത്ത് ചോപ്പറിന് അക്രോസ് വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും അത് നമ്മൾ ഫിഗർ ആയിട്ട് കാണിച്ചേക്കാണ് ഓൺ ആയിരിക്കുന്ന സമയത്ത് റെസിസ്റ്റൻസിന് അക്രോസ് വോൾട്ടേജ് വരത്തില്ല അപ്പോൾ അവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് സീറോ ആണ് ഇനി ചോപ്പർ ഓഫ് ആയിരിക്കുന്ന സമയത്ത് റെസിസ്റ്റൻസിന് അക്രോസ് വോൾട്ടേജ് വരും അപ്പോൾ അവിടെ വോൾട്ടേജ് പ്രസൻ്റ് ആണ് അതാണ് കാണിച്ചേക്കുന്നത് ഇനി നമ്മൾ റോട്ടറിൻ്റെ വാല്യൂ റോട്ടറിന് അക്രോസ് വരുന്ന വോൾട്ടേജിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതുകയാണ് നമുക്ക് 1/T ഇൻറ്റഗ്രൽ സീറോ മുതൽ ടി വരെ ടി ഓണും ടി ഓഫും വരുന്നതാണ് ടി ആർ ഡി ടി ഇനി ആദ്യത്തെ അപ്പോൾ ഈ സീറോ മുതൽ ടി ഓൺ വരെ റെസിസ്റ്റൻസിന് അക്രോസ് ഒന്നുമില്ല റെസിസ്റ്റൻസ് ഇല്ല ഇനി ടി ഓൺ മുതൽ ടി വരെ റെസിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ ഇങ്ങനെ കിട്ടും അപ്പോൾ ടി ഓൺ ബൈ ടി എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി സൈക്കിളാണ് അപ്പോൾ നമുക്ക് ഡ്യൂട്ടി സൈക്കിള് ചേഞ്ച് ചെയ്ത് നമുക്ക് റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യാം അങ്ങനെ റെസിസ്റ്റൻസിനെ കൺട്രോൾ ചെയ്യാം ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സ്ലിപ്പ് അവർ റിക്കവറി സ്കീമാണ് സ്ലിപ്പ് അവർ റിക്കവറി സ്കീം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞാൽ അതായത് ഈ റോട്ടർ റെസിസ്റ്റൻസിൽ ഇവിടെ സ്ലിപ്പ് റിങ്സ് വെച്ചിട്ടുണ്ട് ഈ സ്ലിപ്പ് റിങ്സിലാണ് നമ്മൾ റോട്ടർ റെസിസ്റ്റൻസ് വയ്ക്കുന്നത് അപ്പം ഈ റോട്ടറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന പവർ ഈ സ്ലിപ്പിലോട്ടാണ് വരുന്നത് ആ സ്ലിപ്പിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ലിപ്പ് റിങ്സിൽ ഡെവലപ്പ് ചെയ്യുന്ന പവറിനാണ് നമ്മൾ സ്ലിപ്പ് പവർ എന്ന് പറയുന്നത് അപ്പം സാധാരണ രീതിയിൽ സ്ലിപ്പ് പവർ ഇവിടെയൊക്കെ വേസ്റ്റ് ചെയ്യുകയാണ് ജസ്റ്റ് ആ സ്ലിപ്പ് പവർ ഉപയോഗിച്ച് നമ്മൾ ഒന്നുമില്ല ആ പവറിനെ കൺട്രോൾ ചെയ്ത് ഈ റെസിസ്റ്റൻസിനെ കൺട്രോൾ ചെയ്ത് സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതെന്നുള്ള അല്ലാതെ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ആ സ്ലിപ്പ് പവർ ഉപയോഗിച്ച് വേസ്റ്റ് ചെയ്യാതെ ഉപയോഗിച്ച് സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് അപ്പോൾ സാധാരണ രീതിയിൽ റോട്ടറിൽ ഡെവലപ്പ് ചെയ്യുന്ന മെക്കാനിക്കൽ പവർ എന്ന് പറഞ്ഞാൽ PG - PR അതായത് എയർ ഗ്യാപ്പ് പവർ മൈനസ് റോട്ടർ പവറാണ് അതായത് കോപ്പർ ലോസ് അത് അപ്പോൾ ഇനി ഞാൻ കുറച്ച് കണ്ടീഷൻസ് പറയുകയാണ് ആദ്യത്തെ കണ്ടീഷനിൽ നമ്മുടെ റോട്ടർ പവർ സീറോ ആവുന്നു അങ്ങനെ വരുമ്പം PM = PG മെക്കാനിക്കൽ പവർ എന്ന് പറയുന്നത് will be equal to PG ആണ് ആ ഒരു കണ്ടീഷനിൽ നമ്മുടെ മോട്ടറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് will be equal to synchronous speed ആയിരിക്കും ഇനി അടുത്ത കണ്ടീഷൻ പറയുന്നത് PR ഞാൻ പോസിറ്റീവ് ആക്കുവാണ് ആ ഒരു സമയത്ത് നമ്മുടെ മോട്ടർ സിങ്കണസ് സ്പീഡിനേക്കാളും കുറഞ്ഞ സ്പീഡിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത് ഇനി നെഗറ്റീവ് ആവുമ്പം സിങ്കണസ് സ്പീഡിനേക്കാളും കൂടിയ സ്പീഡിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത് ഇനി PR PG ഈക്വൽ ആകുമ്പോൾ സ്പീഡ് സീറോ അപ്പോൾ ഇവിടെ നോക്കി മോട്ടറിൻ്റെ സ്പീഡ് സീറോ മുതൽ നമ്മൾ കൂട്ടുന്നു കുറയ്ക്കുന്നു ഈക്വലാക്കുന്നു അപ്പോൾ നമുക്കിവിടെ സ്പീഡ് കൺട്രോൾ നടക്കുന്നുണ്ട് അപ്പം ഇനി അങ്ങനെയാണ് എങ്ങനെയാണ് സ്പീഡ് കൺട്രോള് ചെയ്യുന്നതെന്നാണ് സ്ലിപ്പ് പവർ ഉപയോഗിച്ചെന്നാണ് പറയാൻ പോകുന്നത്